ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദികളധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ കർത്തദാസനും മറ്റ് കർത്തശുശ്രൂഷകന്മാർക്കും പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവാദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളോടുകൂടെ ഇന്ന് രാത്രി ഞാൻ ഈ കൂട്ടായ്മയ്ക്ക് തത്ത നൽകുകയും നല്ല അവസരത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളുടെ അറിവിൽ ആയിരിക്കുന്നത് എനിക്ക് പ്രത്യേകം സന്തോഷമുണ്ട്. ഇവിടെയുള്ള ദൈവമക്കൾ താല്പര്യമായി ചില യോഗങ്ങൾക്ക് വേണ്ടി രക്ഷിച്ചതനുസരിച്ച് ഈ രാജ്യത്ത് വരുവാനും ഇത്രയും ദിവസങ്ങൾ നിങ്ങളുടെ കൂടി ആയിരിക്കാനും കർത്താവിന് കൃപ നൽകി. ഫെബ്രുവരി 13 തീയതി രാത്രി ഞാൻ ഇവിടെ എത്തി. 14 മുതൽ ഇന്ന് വരെയും കർത്താവിനെ തന്നപ്പെട്ടത്തോളം വിവിധ സഭകൾ ക്രമീകരിച്ച ബൈബിൾ ക്ലാസ്സുകളിൽ യോഗങ്ങളിൽ ശുശ്രൂഷിക്കാൻ കർത്താവിനെ അവസരം തന്നു. കർത്താവ് നൽകിയ അവസരത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം. വിശേഷാൽ ഫെയ്ത്ത് സെൻറ്റർ ഐ പി സി ചർച്ചിൻ്റെ ശിക്ഷിക്കുന്ന പാസ്റ്റർ ജോൺ തോമസും ആ സഭയും എൻ്റെ ഈ യാത്രയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയും അതിലുള്ള എല്ലാ യോഗങ്ങളും ക്രമീകരിക്കുന്നതിന് ഉത്സാഹിച്ചു. ഞാനിവിടെ നന്ദി പറയുന്നു. ജോസഫ് എൻ്റെ പിന്നിൽ ഉത്സാഹിച്ചു അദ്ദേഹത്തോടും. സണ്ണി, ജോറി, ജോയ് പേര് പറയാൻ പോയാൽ ഒത്തിരി പേര് പേര് പറയേണ്ടി വരും. ചില പേരിൽ ഞാൻ വിട്ടുപോയിരുന്നവരോട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ദൈവനാമത്തിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. സ്തോത്രം. അതുപോലെ ശാലിയും ഐ പി സി ചർച്ചിൻ്റെ ചുമതലയിലും യോഗങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. ആ സഭയോട് ഞാൻ ഈ സമയം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. സ്തോത്രം. ദോഹ എജി ചർച്ചിൻ്റെ ചുമതലയിൽ മൂന്നാമത്തെ ദിവസവും ഈ യോഗം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ മാണി വുഡ് ഈ സഭയോടും അദ്ദേഹത്തിൻ്റെ പ്രിയ കുടുംബത്തോടും ഞാൻ ദൈവനാമത്തിൻ്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു. അവരുടെ ഒരുമിച്ച് നാട്ടിൽ ആയിരുന്നപ്പോൾ കൂട്ടാമി കർത്താവ് അവസരം തന്നു. ഈ രാജ്യത്തും കർത്താവ് ഇങ്ങനെ അവസരം തന്നു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. എനിക്ക് വളരെ സ്നേഹവും പരിചയമുള്ള കർത്താവ് വളരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന പല പ്രിയപ്പെട്ടവരും ഈ യോഗങ്ങളിൽ സംബന്ധിച്ചു. നിങ്ങളെല്ലാവരെയും എന്നെ നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ സ്നേഹിതര്, നാട്ടുകാർ, അയൽക്കാർ. സ്തോത്രം. ഒരാളുടെ പേര് പറഞ്ഞാൽ വേറെ പറയാൻ പറ്റുമോ? ഞാനതിനെ ഒതിരുന്നില്ല. സ്തോത്രം. നിങ്ങളുടെ എല്ലാവരോടും ഞാൻ ജീവനാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. സ്തോത്രം. ഈ സഭ ഈ യോഗങ്ങൾക്ക് ചെയ്ത ഉത്സാഹത്തിൽ പ്രത്യേകം ഞാൻ അവരെ നന്ദി അറിയിക്കുന്നു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പാസ്റ്റർ സാം തോമസ് യോഗങ്ങൾക്ക് ഉത്സാഹിച്ചു. അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുന്നു. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ തുടർന്ന് എന്നെ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ഒരു വൈകിയാൽ നാളെ രാത്രിയുള്ള ടൈറ്റിൽ ഞാൻ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. സ്തോത്രം. ശാരീരികമായി വേണ്ടത്ര സുഖമില്ലെന്നുള്ളത് ഞാൻ ചെറിയോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കർത്താവിനെ ഒരു പ്രയാസവും ഉണ്ടാകാതെ ഈ ദിവസങ്ങൾ സൂക്ഷിച്ചത് മറ്റുള്ളവരുടെ നിങ്ങളുടെ അനേക പ്രിയപ്പെട്ടവരുടെ വീടുകളിൽ വരുവാനും നിങ്ങളുടെ സ്നേഹവും സൽക്കാരങ്ങളുമൊക്കെ അനുഭവിക്കുവാനും കർത്താവിനെ അവസരം തന്നു. സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ വിഷയത്തിലേക്ക് ഞാൻ കടക്കട്ടെ. റോമാലേഖനമാണ് നാം വിചിന്തനത്തിൽ തിരഞ്ഞെടുത്തത്. അവരുടെ രണ്ട് ഭാഗങ്ങളെക്കുറിച്ച് എന്നോട് പറയുകയുണ്ടായി. രണ്ടാമത്തെ ഭാഗം പ്രായോഗിക പ്രാധാന്യമുള്ള ഭാഗമാണ്. 12 ഭാഗം. 12 അധ്യായത്തിന് ആരംഭ വാക്യത്തിൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് കാണുന്നു. രണ്ടാം വാക്യത്തിൽ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. സ്തോത്രം. എന്താണ് ആരാധന എന്നുള്ളൊരു നിർവചനമാണ് ആ ഒന്നാം വാക്യത്തിലും രണ്ടാം വാക്യത്തിലും നമ്മൾ കാണുന്നത്. തുടർന്ന് മൂന്നാം വാക്യം മുതൽ അതിൻ്റെ 15 അധ്യായത്തിനോട് ഊരത്തെ വാക്യം വരെയുള്ള ഭാഗം, 16 അധ്യായം വന്ദന ശബ്ദങ്ങളാണ്. വന്ദനം പറയുകയും
ക്രിസ്തീയ സ്നേഹം അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന അധ്യായമാണ് 16-ാമത്തെ അധ്യായം. എന്നാൽ 15-ാമത്തെ അധ്യായത്തിന് ഒടുവിലും നമുക്ക് ഒരു ആമേൻ കാണാൻ കഴിയും. ശ്രദ്ധിച്ചോ നിങ്ങൾ റോമാലേഖനം 15-ാമത്തെ അധ്യായത്തിന് ഒടുവിലത്തെ വാക്യം ഒന്ന് വായിച്ചത് കേട്ടോ. സ്തോത്രം. സമാധാനത്തിലെ ദൈവം നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ തിരുവെഴുത്തിൽ ആമേൻ എന്നുള്ള പദം ഒരു കൺക്ലൂഷനായിട്ട് ഒരു പ്രതിവാക്യമായി വായിക്കുന്നവർ ആമേൻ എന്ന് പറയത്തില്ല. പോലെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നവർ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ആമേൻ അതേ എന്ന് പറയും. ആമേൻ എന്ന വാക്കിനർത്ഥം അതേ, അങ്ങനെ തന്നെ ആകട്ടെ, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നാണ്. സ്തോത്രം. നോക്കണേ, അത് ഒരു കൺക്ലൂഷനായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. 11-ാമത്യാതിന് ഒടുവിൽ ഒരു ആമേൻ കണ്ടു, ഇതാ പിന്നെയും 15-ാമത്യാതിന് ഒടുവിൽ ഒരു ആമേനുണ്ട്. 12-ാമത്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ 15-ാമത്യായത്തിന് 33-ാമത്തെ വാക്യം വരെയുള്ള ഭാഗം 12-ാമത്യായത്തിന് 1-ാം വാക്യത്തിന്റെ വിശദീകരണമാണ്. മനസ്സിലാവുന്നു ഒന്നുകൂടെ പറയാം. 12-ാമത്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന് ഈ മനസ്സലിവ്, ഏതാ മനസ്സലിവ്? ഓമരപുത്രനെ പകരം യാഗമാക്കി നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന്റെ ഈ മനസ്സലിവ് നിങ്ങളെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കാം. സ്തോത്രം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായിത്തീരണം. സ്തോത്രം. കഥാപിദാസൻ പ്രാർത്ഥിച്ചപ്പോൾ അത് ഉദ്ധരിച്ച് ഇവിടെ പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ആരാധനയായിത്തീരുക, നമ്മെ തന്നെ ആരാധനയായി ദൈവത്തിന് കൊടുക്കുക, യാഗമായി ഏൽപ്പിക്കുക. സ്നേഹത്താൽ പ്രേരിപ്പിക്കപ്പെട്ടവരായി നമ്മളെ ദൈവത്തിന് കൊടുക്കുന്നതാണ് യഥാർത്ഥം ആരാധന. സ്തോത്രം. അങ്ങനെ ആരാധനയായിത്തീരണം ഈ ലോകത്തിന് രൂപരാകരുത്. നോക്കണേ, ദൈവഹിതപ്രകാരം രൂപാന്തരപ്പെടണം, ലോകത്തിന് അനുരൂപരാകരുത്. ക്രിസ്താനുരൂപരാകണം, ലോകാനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപരാകരുത്, പിന്നെ ക്രിസ്താനുരൂപരാകണം, ക്രിസ്തുവിനോട് അനുരൂപരാകണം. സ്തോത്രം. ഇത് ആ വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുക. ഇങ്ങനെ ക്രിസ്താനുരൂപരായി രൂപാന്തരപ്പെടുന്നതിന് സ്തോത്രം കൂടുതൽ പ്രായോഗിക നിർദ്ദേശങ്ങളാണ് 12:3 മുതൽ 15:33 പറഞ്ഞിരിക്കുന്നത്. അതാണ് മറ്റൊരു നിലയിൽ പറഞ്ഞാൽ 12:1-2 കൂടുതൽ വിശദീകരണമാണ് 15:33 ഭാഗത്ത് കാണുന്നത്. ആരാധന ആയിത്തീരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഞാൻ പറഞ്ഞത് വ്യക്തമായി വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരാധനയും സഭായോഗവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ അല്പമായി നിങ്ങളെ ഓർപ്പിച്ചു. ആരാധനയും സഭായോഗവും, ആരാധകർ ഒരുമിച്ച് കൂടുന്നത് സഭായോഗം. സ്തോത്രം. സഭായോഗത്തിൽ എന്തൊക്കെ ഉണ്ടാകുന്നു, ഉണ്ടായിരിക്കണമെന്ന് തിരുവെഴുത്തിലുണ്ട്. നമ്മുടെ സകല കാര്യങ്ങളും ദൈവവചനാനുസൃതമാണ്. വചനത്തിനനുസരിച്ച വിശുദ്ധ സഭായോഗം, വിശുദ്ധന്മാർ കൂടി വരവിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തിന്റെയും ചരിത്രത്തിന്റെയും പശ്ചാത്തലത്തിൽ നോക്കിയാൽ വിശുദ്ധന്മാരുടെ സഭായോഗങ്ങൾക്ക് ഒരു ചിട്ടയുണ്ട്, ഒരു ക്രമമുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. ഈ ചിട്ടയും ഈ ക്രമവും അത് യഹൂദന്മാരുടെയിൽ നിലനിന്നിരുന്ന സിനഗോഗിലെ കൂടിവരവിനെ അനുകരിച്ചാണ് തുടങ്ങിയത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ, പള്ളിയിൽ പള്ളിയിൽ എന്ന് പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം സിനഗോഗിൽ എന്ന് തന്നെ നിങ്ങൾ തിരുത്തല്ല, ആ വാക്കിന്റെ അർത്ഥമാണ് സിനഗോഗിൽ. അതാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പൊന്മോതിരവും ഇട്ടും കൊണ്ട് ഒരുത്തൻ പള്ളിയിൽ വന്നാൽ, അവിടെ സിനഗോഗിൽ വന്നാൽ എന്നാണ്, അല്ല ക്രിസ്തീയ സഭയുടെ കൂടിവരവല്ല അവിടെ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ. സ്തോത്രം. സിനഗോഗിൽ വന്നാൽ, ആ യഹൂദിയ പശ്ചാത്തലത്തിലാണ് യാക്കോബിന്റെ ലേഖനവും എഴുതിയിരുന്നത്. അതൊന്നും എന്റെ വിഷയമല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ സിനഗോഗിലെ കൂടിവരവിന്റെ നടപടിക്രമങ്ങളുടെ ചുവട് പിടിച്ചാണ് ക്രിസ്തീയ സഭയിലെ വിശുദ്ധ സഭായോഗങ്ങളുടെ ക്രമങ്ങൾ ക്രമീകരിച്ചത്. ആ വിശുദ്ധ സഭായോഗത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കൊരിന്ത്യർക്ക് 1-ാമത്തെ ലേഖനം 14:26 വാക്യം മാത്രം വായിച്ചു ഞാൻ വിടാം. ഒന്ന് വായിച്ചാട്ടെ.
കൂടി വരുമ്പോൾ സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, ആത്മീയവർദ്ധനയ്ക്ക് ഉതകുന്ന ഇത്രയേറെ കാര്യങ്ങളുണ്ട്. നോക്കണേ, ഇത് വിശുദ്ധ സഭായോഗങ്ങളിലുണ്ട്. എഫ്എസ്ആറിന്റെ 18:19 വായിച്ച്, എഫ്എസ്ആറിന്റെ 18:19 അത് സഭായോഗത്തിൽ ഉണ്ടായിരിക്കണം. ആ വാക്യം വിശദീകരിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. ഒരു ദിവസം മൂന്നാമത്തെ 16 വാക്യം വായിച്ച്, കൂടി വരുമ്പോൾ വിശുദ്ധ സമയം എന്തൊക്കെ ഉണ്ടായിരിക്കണം? സ്തോത്രം. ഇനി എബ്രായ 10:24-25 വായിച്ച്, എബ്രായ 10:24-25 തമ്മിൽ പ്രബോധിപ്പിക്കും. സ്നേഹത്തിന്, സൽപ്രവൃത്തികൾക്ക് പ്രബോധിപ്പിക്കുന്നതിന്, മനസ്സിലായില്ലേ? ഇതിനെല്ലാം സ്തോത്രം. ഇനി വിശുദ്ധ സഭായത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത് സൂചനയായിട്ട് മാത്രം പറയുന്നേ ഉള്ളൂ. അവർ അപ്പം നുറുക്കാൻ കൂടി വന്നു. വിശുദ്ധ സഭായത്തിന് എന്താണ്? അപ്പം നുറുക്കുണ്ട്. പിന്നെ എന്തുകൊണ്ട്? ആഴ്ചോടുന്ന ഒന്നാം നാളോറും വിശുദ്ധന്മാരുടെ ആവശ്യത്തിനുള്ളത് ചരിതിച്ചു വെച്ചുകൊള്ളണം. അപ്പോൾ സ്തോത്ര കാഴ്ചയും ഉണ്ടാകും. മനസ്സിലായില്ലേ? വിശുദ്ധന്മാരുടെ ആവശ്യത്തിനുള്ളത് ആഴ്ചോടുന്ന ഒന്നാം നാളോറും ചരിതിച്ച് സൂക്ഷിച്ചു വെക്കണം. സ്തോത്രം. അപ്പോൾ വിശുദ്ധ സഭായോഗത്തിൽ കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനം. വിശുദ്ധന്മാരുടെ കൂട്ടായ്മ, കൂട്ടായ്മ. വിശുദ്ധന്മാരുടെ കൂട്ടായ്മയ്ക്ക് രണ്ട് വശമുണ്ട്. ഒന്ന്, ദൈവത്തോടുള്ള കൂട്ടായ്മ. യോഹന്നാൻ 1:1 അതിന്റെ 3 വാക്യം വായിച്ച്, യോഹന്നാൻ 1:1 കൂട്ടായ്മ. രണ്ട് വശങ്ങൾ, ദൈവത്തോടുള്ള കൂട്ടായ്മ, കൂട്ട സഹോദരന്മാരോടുള്ള കൂട്ടായ്മ. നാം വിശുദ്ധ സഭായോഗത്തിൽ കൂടി വരുമ്പോൾ കർത്താവിനോടുള്ള കൂട്ടായ്മയുടെ ആ മാധുര്യം നാം അനുഭവിക്കുന്നു. എല്ലായ്പ്പോഴും കൂട്ടായ്മയായിരിക്കുമ്പോഴും ആ കൂട്ടായ്മയുടെ ഒരു സംഘടിതമായ ആ സന്തോഷം നാം ഒരുമിച്ച് അനുഭവിക്കുന്നു. സഭ ഒന്നാകെ കർത്താവിനുള്ള കൂട്ടായ്മയുടെ സന്തോഷത്തിൽ ഉല്ലസിക്കുന്നു. സ്തോത്രം. കൂട്ടായ്മയുണ്ട്, കർത്താവിനോടുള്ള കൂട്ടായ്മ, ദൈവത്തോടുള്ള കൂട്ടായ്മ, പിതാവിനോട് പുത്രനോട് പരിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മയും സന്തോഷിക്കുന്നു. അതുപോലെ വിശുദ്ധന്മാർക്ക് അന്യോന്യം കൂട്ടായ്മ ഉണ്ടായിരിക്കണം. കൂടെ പറഞ്ഞേ, ഒരു സഭായോഗത്തിൽ കടന്നു വരുന്ന സഹോദരന്മാരെല്ലാവരും തമ്മിൽ തമ്മിൽ ഒരു വാക്കെങ്കിലും ഒന്നും വെട്ടിയിട്ടേ പോകാം. സഹോദരിമാരെല്ലാവരും തമ്മിൽ തമ്മിൽ ഒരു വാക്കെങ്കിലും സ്നേഹത്തോടൊന്നും വെട്ടിയിട്ടേ പിന്നീട് പോകാവൂ. ഒരു കൂട്ടായ്മയുടെ ബന്ധം ഉണ്ടായിരിക്കണം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് പരസ്പരം അറിയാവുന്നവരും പരസ്പരം കരുതുന്നവരും പരസ്പരം സ്നേഹിക്കുന്നവരും, സ്തോത്രം, അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവർ മാത്രമേ ഒരു സഭയുടെ അംഗങ്ങളായി ഉൾക്കൊള്ളുന്നുള്ളൂ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. മാത്രമല്ല, സഭയിൽ ശുശ്രൂഷയ്ക്ക് നിയമിച്ചിരിക്കുന്ന ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന്മാർ അവര് അവരുടെ കൈക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആടുകളെ പോറ്റി സംരക്ഷിച്ച് വളർത്തി ആത്മീയതയിൽ മുന്നോട്ട് നയിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട് ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അവരത് ഞരങ്ങിക്കൊണ്ട് ചെയ്യുവാൻ ഒരിക്കലും ഇടയാകരുത്.
കണക്ക് ബോധിപ്പിക്കേണ്ടവരാ. ഒന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഒരു സഭയുടെ ശുശ്രൂഷകന് വ്യക്തിപരമായി ശ്രദ്ധ കൊടുത്ത് ഉത്തരവാദിത്വത്തോടെ വ്യക്തിപരമായി ആത്മീയ ശുശ്രൂഷകൾ ചെയ്ത് പരിപാലിക്കുവാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ ഒരു കൂടിവരവിൽ ഉണ്ടായാൽ കുഞ്ഞുങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നത് പോലെ ഒരു പുതിയ കൂടിവരവ് സഹോദരി സഭ രൂപപ്പെടുന്നതാണ്. ദൈവവചനത്തിലെ സഭയിലെ ശുശ്രൂഷകൾ ഭംഗിയായി നിർവഹിക്കപ്പെടുവാൻ സ്തോത്രം ഉതകുന്ന സംവിധാനം മനസ്സിലായി പറഞ്ഞു. കുഞ്ഞുങ്ങളെ മാറ്റി പാർപ്പിക്കുന്നവരെ, ഒരു വീട്ടിൽ 10 മക്കളുണ്ട്, 10 ഏക്കർ ഭൂമിയുണ്ട്, മൂത്തവൻ വിവാഹം കഴിച്ചു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, രണ്ടാമൻ വിവാഹം കഴിക്കുമ്പോൾ മൂത്തവനെ ഒരു വീട് വെച്ച് മാറ്റി പാർപ്പിക്കും, മൂന്നാം വിവാഹം കഴിക്കുമ്പോൾ രണ്ടാമനെയും, നാലാമൻ വിവാഹം കഴിക്കുമ്പോൾ മൂന്നാമനെയും, ഇങ്ങനെ ഓരോരുത്തരെ മാറ്റി പാർപ്പിക്കും. 10 വീടുകൾ ഒരു കുടുംബം, ഇതുപോലെയാണ് ലോക്കൽ സഭകൾ. എല്ലാരും പറഞ്ഞ മനസ്സിലാക്കുന്നവർ, പരസ്പരം കരുതുന്നവർ, പരസ്പരം സ്നേഹിക്കുന്നവർ, പരസ്പരം കൂട്ടായ്മയുള്ളവർ, സ്തോത്രം, അവരാണ് ഒരു ലോക്കൽ സഭയിലുള്ളത്. സ്തോത്രം. വ്യക്തിപരമായി സഭാ ശുശ്രൂഷകന് എല്ലാവരെയും അറിയുന്ന ഒരു സാഹചര്യം ഓരോ ലോക്കൽ സഭയിലും ഉണ്ടായിരിക്കണം. അതിന് സൗകര്യമില്ലാത്ത വിധം എണ്ണത്തിൽ 1000-10000 ഒക്കെ സഭയെന്ന് പറയുന്നത് അത് സഭയല്ല, അത് വെറും കൂട്ടങ്ങളാണ്. എല്ലാവരും എൻ്റെ കൂടുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ഉപദേശത്തിലാ സഭയിൽ എന്തോ ഉണ്ട്, വിശുദ്ധ സ്വഭാവത്തിൽ എന്തോ ഉണ്ട്, കൂട്ടായ്മ, കൂട്ടായ്മ. ഒരു കുടുംബത്തിലെ സഹോദരൻ അന്യോന്യമുള്ള ബന്ധം പോലുള്ള ബന്ധം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നവർ വിശ്വസിക്കും. പുതിയ നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല സൗകര്യങ്ങളും പരിഗണിച്ചാൽ, ടെലിഫോൺ ഉണ്ട്, മൊബൈൽ ഫോണുണ്ട്, വണ്ടിയുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതുകൊണ്ട് ഉത്സാഹിയായ സ്തോത്രം ആത്മാർത്ഥതയുള്ള ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷകന് 250-300 പേരെ വ്യക്തിപരമായി ശ്രദ്ധ കൊടുത്ത് അവരുടെ ആത്മീയ ശുശ്രൂഷ നിർവഹിക്കുവാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. ഒരു പട്ടണത്തിലെ പശ്ചാത്തലത്തിൽ, എന്നാൽ ഒരു ലാഭ പശ്ചാത്തലത്തിൽ ഒരു 100-150 അല്ലെങ്കിൽ കൂടിയാൽ ഒരു 175-200 പേരെ വ്യക്തിപരമായി ശ്രദ്ധ കൊടുത്ത് പരിപാലിക്കുവാൻ ഒരു ശുശ്രൂഷകന് കഴിയും. ഉത്സാഹിയായ ഒരുവർ അധ്വാനിച്ചാൽ, വളരെ അധ്വാനിച്ചാൽ, അതിലധികമായ എണ്ണത്തിൽ കൂട്ടം വർദ്ധിച്ചാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. വളരെ സന്തോഷത്തോടെ ഒരു സഹോദരി സഭ രൂപപ്പെടുത്തുന്നതാണ് വേദപുസ്തകം പറയുന്ന വ്യവസ്ഥ. വെല്ലുവിളൊക്കെ ഉണ്ടോ? അതിപ്പോ നമ്മൾ കേൾക്കുന്നു 1500 പേരുള്ള സഭ, 10000 പേരുള്ള സഭ, പണ്ട് ആരുടെയൊക്കെ പറയുന്നത് 100,000 പേരുള്ള സഭയെന്ന്. അത് സഭയല്ല, അവിടെ കൂട്ടായ്മയില്ല, അവിടെ വ്യക്തിപരമായ കരുതലില്ല. എല്ലാരും എപ്പോഴുണ്ടോ? ദേഷ്യം വരുന്നുണ്ടോ? സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും കരുതലും ശ്രദ്ധയും വേണ്ടത് ആത്മീയ കാര്യങ്ങളിലാണ്. കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ നിങ്ങൾ കൊണ്ടുചെല്ലുമ്പോൾ ഹെഡ്മാസ്റ്ററോട് ചോദിക്കും, സ്കൂളിനെ കുറിച്ച് ചോദിക്കാൻ പറയും, ഒരു ഡിവിഷനിൽ എത്ര കുഞ്ഞുങ്ങളുണ്ടാകും, എത്ര കുട്ടികളുണ്ടാകും എന്ന് ചോദിക്കും. ആദ്യം അവർ പറഞ്ഞിരിക്കട്ടെ, 80, 70, 75, 80 ഒക്കെ കാണും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അവിടെ ചേർക്കൂ? ചേർക്കത്തില്ല. എന്താ 75 പേരെ ഒരു ആർ എങ്ങനെ ശ്രദ്ധിക്കും? അവിടെ ചേർക്കത്തില്ല. 25 പേരിൽ കൂടുതലുള്ളത് ചേർക്കാൻ നിങ്ങൾ മടിക്കും. കാര്യം എങ്കിലെ വ്യക്തിപരമായ ശ്രദ്ധ കിട്ടുകയുള്ളൂ. എല്ലാവരും കൂടുണ്ടോ? എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന്
ബാംഗ്ലൂരിലും മദ്രാസിലും പൂനായിലും മംഗലാപുരത്തും മണിപ്പാലിലും ഒക്കെ കൊണ്ടുവന്ന് സ്ഥാപനങ്ങളിൽ ചേർത്തു. ബാച്ചിൽ എത്ര പേരുണ്ട്? ബാച്ചിൽ 200 പേരുണ്ടോ? അയ്യോ 200 പേരുണ്ടോ? അത് 3 ഡിവിഷനാവോ? ശരി, ഓക്കെ. എഞ്ചിനീയറിംഗിനാ, ഓക്കെ. അവർക്ക് ക്ലാസ്സിൽ ഇങ്ങനെ നല്ല കെയർ കിട്ടുന്നുണ്ടോ നിങ്ങൾ ഉറപ്പുവരുത്തും. പക്ഷെ അവർക്ക് കൂടി വരാനൊരു സഭ അന്വേഷിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും കൂടുതൽ അംഗമുള്ള സഭ ഏതെന്ന് അന്വേഷിക്കുന്ന വിരോധാഭാസം എന്ത്? അവരാത്മീയ കാര്യത്തെ അവഗണിച്ച്. മനസ്സിലാകുന്നു? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ, അങ്ങനെ ചെയ്താൽ ആ കുഞ്ഞുങ്ങളോട് ചെയ്ത ദ്രോഹമാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ ഇനി ഇപ്പൊ 12 വരുന്നവർ ഇത്തിരി ഉണ്ടാവും, 10 കഴിയുന്നവരുണ്ടാവും. നിങ്ങളെയൊക്കെ കൊണ്ടും ഓരോരുത്തരത്തൊക്കെ അമ്മയെ പെരുമാറുണ്ടെന്ന് പാർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായ ശ്രദ്ധ കിട്ടുന്ന സഭയേതാണെന്ന് നിങ്ങൾ നോക്കി അവിടെ മാത്രമേ കൂട്ടാനേക്ക് പോകാൻ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ പാടുള്ളൂ. എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. അപ്പോൾ സഭായോഗത്തിൽ എന്തോ ഉണ്ട്, ഒരുവൻ ഒരുവനെ താങ്ങുകയാണ്, ഒരു വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് അതിനെ കുറിച്ച് പറഞ്ഞാൽ കൊള്ളാം, നിർദ്ദേശമില്ലല്ലോ. കൂട്ടായ്മയുണ്ട്, പിന്നെ അവിടെ എന്തുണ്ട്? ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ആ കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ് സാക്ഷ്യം. ഈ സാക്ഷി പറയുന്നത് ദുരുപയോഗിച്ചത് കൊണ്ടാണ് നിർത്തിപ്പോയി, അത് നിർത്തിപ്പോയി. അതങ്ങനെ കംപ്ലീറ്റ് അങ്ങ് നിർത്തിയൊന്നും ചെയ്യരുത്. നമുക്ക് എഴുന്നേറ്റത്തിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ കുറിച്ച് സഭാമധ്യേ ദൈവത്തെ സ്തുതിക്കുവാനും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുവാനും നമ്മുടെ സങ്കടങ്ങൾ ദൈവം മുമ്പിൽ അറിയിക്കുവാനും ഒക്കെ സാവകാശം നമ്മുടെ സഭായോഗങ്ങളിൽ എന്ത് വേണം? ഉണ്ടായിരിക്കണം. ദുരുപയോഗിച്ചത് കൊണ്ടാണ് ഇവിടെ ഇപ്പൊ നിയന്ത്രണം വന്നത്. ദുരുപയോഗിക്കരുത്. ഒരു മിനിറ്റ് പോലെ സാക്ഷ്യം പറയാം. ഒരു മിനിറ്റ്, ഞാനൊരു ചെറിയ സമയം സഭയുടെ ഉത്തരവാദിത്വത്തിൽ ഇരുന്നപ്പോൾ എനിക്കൊരു റെക്കോർഡുണ്ടായിരുന്നു. ഞാൻ രേഖ ഉണ്ടാക്കും ആരൊക്കെ എന്നൊക്കെ സാക്ഷി പറഞ്ഞു. ആരും അറിയത്തില്ല, അത് എൻ്റെ വ്യക്തിപരമായതായിരുന്നു. 3 മാസം വരെ സാക്ഷ്യം പറയാത്ത ആളുണ്ടെങ്കിൽ മനസ്സിലാവുന്ന ഞാൻ അകത്തിയെ വ്യക്തിപരമായി കണ്ട എന്താ അങ്ങനെ അടുത്താഴ്ച സാക്ഷ്യം പറയാം. ആയിട്ട് സഭയിൽ ഒരു വാക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ഒന്ന് എഴുന്നേൽക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. അതുപോലെ എന്നും എഴുന്നേറ്റ് സഭയിലെ 5 മിനിറ്റ് കവർന്നെടുക്കുന്നവരുണ്ടെങ്കിൽ മാനസാന്തരപ്പെടണം. സംഗീതങ്ങളുണ്ട്, പാട്ടുണ്ട്. നീ ആരാധന സംഗീതവും ഉള്ള ഒരു ഒരു ഉപവിനിമയം എന്റെ ഈ വിഷയത്തില്. സഭയിൽ പാട്ടുണ്ട്, നമ്മൾ ഒരുമിച്ച് പാടുന്നത് നമ്മുടെ കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. ഈ നാഷണൽ ഇന്റഗ്രേഷന് വേണ്ടി സഭ മീൻസ് ശ്രദ്ധിക്കണേ, നാഷണൽ ഇന്റഗ്രേഷൻ, ദേശീയ ഉദ്ഗ്രഥനം, അതിനുവേണ്ടി സർക്കാർ നിർദ്ദേശിച്ച ഒരു കാര്യം കുട്ടികൾ ഒരുമിച്ച് പാടണമെന്ന്, ദേശീയ ഗാനം ഒരുമിച്ച് പാടണം, ഒരുമിച്ച് പാടുന്ന ഒരു വലിയൊരു ഐക്യമത്യം ഉണ്ടാക്കുമെന്ന്. എന്നെ നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ, താളത്തിൽ ഒരുമിച്ച് മാർത്ത് പാടി ദൈവത്തെ ബോധ്യപ്പെടുത്തുമ്പോൾ അവിടെ ഐക്യതയും കൂട്ടായ്മയും നാം ഒരുമിച്ച് സന്തോഷിക്കുന്ന അനുഭവമാണ്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടേ. പക്ഷെ പാട്ടിന്റെ ഉദ്ദേശം അത് മാത്രമല്ല. കൊലോസ്യരെ നമ്മൾ വായിച്ചു, പിന്നെ വായിപ്പിക്കുന്നില്ല. 3-ാം അധ്യായത്തിൽ കൊലോസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും പഠിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ് സംഗീതം. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ഈ വാക്യം വായിച്ച് ആവർത്തന പുസ്തകം അതിന്റെ 31-ാം അധ്യായം 19-ാമത്തെ വാക്യം 31-ന്റെ 19
ആവർത്തനം 39:39 ഇസ്രായേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിന് അത് അവർക്ക് വായ്പാഠമാക്കി കൊടുക്കുക. വായ്പാഠം, വായിലെ ഒരു പാഠം മനഃപ്പാഠമാക്കി പാടിക്കണം. എന്തിനാ? നിങ്ങൾ അവിടെ മേലും മുതൽ വായിച്ചു നോക്കണം. ദൈവവചനത്തിന്റെ സത്യം അവരുടെ മനസ്സിൽ നിൽക്കേണ്ടതിന് അതൊരു പാട്ട് രൂപേണ എഴുതി കൊടുക്കാം. സോറി, ഈ ടീച്ചേഴ്സിനൊക്കെ അറിയാം, പാട്ട് പാട്ട് മൂലം പഠിപ്പിച്ചാൽ മറക്കുക. സംഗീതം ഏറ്റവും നല്ല മീൻസ് ടീച്ചിങ് മെത്തേഡ്, ടീച്ചിങ് മീൻസ് ആണ്. പാട്ടിനോട് പഠിപ്പിച്ചാൽ മറക്കുകയില്ല. കുറച്ചാൾ മുമ്പ് നാട്ടിൽ ഈ സെൻസസിന് ആളുകളെ ട്രെയിൻ ചെയ്യുമ്പോൾ അവര് ഒരിടത്ത് സെൻസസുകാർ വീട്ടിൽ ചെന്നാൽ എന്തൊക്കെ വിവരങ്ങൾ അവിടെ നിന്ന് മേടിക്കണം അത് മറന്നുപോകും. ലിസ്റ്റ് ഒക്കെ എടുത്താൽ ഓരോ ഇടത്ത് ചെല്ലുമ്പോൾ ലിസ്റ്റ് ഒന്നും എടുത്തു ഒത്തു നോക്കിയൊന്നും വരികയില്ല. പിന്നെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അവരെ ഒരു പാട്ടായിട്ട് പഠിപ്പിച്ചാൽ കിട്ടണം. ഈ പാട്ടായിട്ട് പഠിപ്പിച്ചു വിടുമ്പോൾ ഇത് മറക്കുകയില്ല. പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു രീതിയാണ് പാട്ട്. സംഗീതങ്ങളാൽ പഠിപ്പിക്കണം. ഇസ്രായേൽ മക്കളെ പാട്ടാക്കി പഠിപ്പിച്ചു കൊടുക്കുക, മറക്കാതിരിക്കട്ടെ, അതൊരു സാക്ഷിയായിരിക്കട്ടെ. ഇന്ന് ദൈവസഭയിൽ തെറ്റായ ഉപദേശങ്ങൾ ആശയങ്ങൾ പരക്കുന്നതിന് ഒരു പ്രധാന കാരണം നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്ന വേദപുസ്തകവുമായി നിരക്കാത്ത പാട്ടുകളാണ്. ഈ അടുത്ത കാലത്തായിട്ട് പാട്ടൊരു വലിയ ബിസിനസ്സായി. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ആരും പാട്ടെഴുത്തുകാരായി ശിഷ്യത്വമോ വീണ്ടും ചെന്നാനുഭവം ഒന്നുമില്ലാത്തവർ, ആത്മാവ് ഞാൻ നടത്തപ്പെടാത്തവർ, കച്ചവട കണ്ണോടെ ഇന്ന് അവനെ കൺവെൻഷന്റെ വേദിയിൽ കാണാം, നാളെ അവനെ സിനിമയിൽ കാണാം. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? നിങ്ങളൊരു സെക്യുലർ കസറ്റുകളെ ചെല്ല, ആ കസറ്റിന്റെ കവറിൽ പരസ്യപ്പെടുത്തിയിരിക്കുന്ന സംഗീതക്കാരുടെ മുഖങ്ങൾ നിങ്ങൾ നോക്ക്. ഭക്തിഗാനങ്ങളുടെ മുകളിലും ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ മുകളിലും ആ പടമുണ്ട്, ഹൈന്ദവ ഭക്തിഗാനങ്ങളുടെ മുകളിലും ആ പടമുണ്ട്, മാപ്പിളപ്പാട്ടുകളുടെ സിഡിയുടെ മുകളിലും ആ പടമുണ്ട്, സിനിമാ പാട്ടിന്റെ സിഡിയുടെ മുകളിലും അതേ പടമുണ്ട്. ഇവർ എഴുതുക, ഇവർ പാടുക മാത്രമല്ല ഇവരിൽ പലരും എഴുതുന്നുണ്ട്. നേരിട്ട് എന്നോട് ഇതിലൊക്കെ പല കാര്യങ്ങളൊക്കെ പോയാൽ പറയാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിലും എന്നിട്ട് ആശയം വ്യക്തമാക്കുന്നത് അറിയാണെങ്കിൽ സമയം കുറവാണ്, ഞാനൊന്നും അതിലേക്ക് പോകുന്നില്ല. പാട്ട് എഴുത്തുകാർ തന്നെ 6 മാസം കൊണ്ട് സി ഡി ഇറക്കിയില്ല, കാര്യങ്ങൾ ഇറക്കിയില്ല എന്ന് എനിക്ക് ഒരാളിനോട് പറഞ്ഞു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ചുമ്മാ എഴുതിവിടുക. ഒരു സഹോദരൻ ഒരു പാട്ട് എഴുതി, ഒരു ഒരു പുതിയ പാട്ട്, ഒരു പുതിയ പാട്ടുകൾ വേണം ഒരു 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 ആൽബത്തിന്. ആ പാട്ടിൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തവൻ നീ മാത്രം, നീ മനുഷ്യനോ ദൈവമോ, എത്ര നാൾ ഈ പൊയ്മുഖം കർത്താവേ. എന്റെ കർത്താവിനെ അപമാനിക്കുന്ന പാട്ട്. അവന് വെളിവില്ല, അവന് യേശു ദൈവമാണോ മനുഷ്യനാണോ? ഇവിടെ നിന്ന് ആഞ്ഞടിച്ച് നമ്മളും പാടില്ല. നിങ്ങളെല്ലാരും എന്റെ കൂടെ ആവേശമുണ്ടാക്കുന്ന എന്തോ അതാ നമുക്കിന്ന്. ഞാൻ നോക്കുന്നതാണ് എന്റെ ചെറുപ്പത്തിൽ പാട്ടുകളൊക്കെ തിരിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണമേ എന്നൊരു പാട്ട് വന്നപ്പോൾ പി എം ഫിലിപ്പ് സാറ് ഞങ്ങളുടെ സഭയിൽ വന്ന് തിരുത്തി പാടിച്ചു ഓർക്കുന്നു, പരിശുദ്ധാത്മാവിൻ ശക്തി പകർന്നിടണമെന്ന് പാടിക്കണം. പരിശുദ്ധാത്മാവിനെ നേരിട്ട് അഡ്രസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പുസ്തകത്തിൽ വ്യവസ്ഥയില്ല, അത് വേറെ വിഷയം. വിശീർണ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം. പരിശുദ്ധാത്മാവിൻ കേട്ടെ. ഇപ്പൊ നമ്മൾ പാടുന്ന ഒരു പഴയ പാട്ടുണ്ട്, ദയ ലഭിച്ചു.
അതെഴുതിയ ബഹുമാനായ കർത്താവിന്റെ ദാസൻ അതെഴുതിയത് ജയമെടുത്തോർ നാം സ്തുതിച്ചിടുവീൻ എന്നാണ് ആദ്യം തുടങ്ങിയത്. ആദ്യം ആ പാട്ട് അങ്ങനെ എഴുതിയത് സി പി എമ്മിൽ വന്നത് ദേവദാസനായിരുന്നു. ഞാൻ എനിക്ക് അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടോ ഞാൻ പരസ്യമായിട്ട് പറയുന്നത്. അദ്ദേഹം ആദ്യം എഴുതിയത് ജയമെടുത്തോർ നാം സ്തുതിച്ചിട്ട് അവർ അത് സി പി എമ്മിൽ ഒരു ആശയമാണ് ജയമെടുത്തോർ. എന്നാൽ അത് നമ്മുടെ ഇടയിൽ പാഠം വന്നപ്പോൾ അത് തിരുത്തി ദയ ലഭിച്ചോർ എന്നുള്ളത് മാറ്റി ദയ ലഭിച്ചോരാക്കി. എന്ത് വ്യത്യാസം? പാട്ടിന്റെ ആശയം വേഗം മനസ്സിൽ കോരും. അതുകൊണ്ട് വേദാനുസൃതമായ പാട്ടേ പാടാവൂ. പഠിപ്പിക്കുന്നതിനുള്ള ഉപാധിയായിട്ടാണ് പാട്ടിനെ ദൈവം നിയമിച്ചിരിക്കുന്നത്. മനസ്സിലായി? വിശ്വസിക്കുന്നു. ദൈവവചനത്തിന്റെ സംഗീതാവിഷ്കാരമാണ് ആത്മിക ഗീതങ്ങൾ. സി മ്യൂസിക്കൽ റെൻഡറിംഗ്സ് ഓഫ് ദ ട്രൂത്ത്സ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് സ്പിരിച്വൽ സോങ്സ്. ദൈവവചനത്തിന്റെ സംഗീതാവിഷ്കാരം. ഏതൊരു പാട്ട് വന്നാലും നമ്മൾ പരിശോധിക്കണം വേദപുസ്തകപരമായി ശരിയാണോ. എല്ലാവരും എല്ലാം കൂടെ ഉണ്ടേ ഇവിടെ എന്തെങ്കിലും ഒന്ന്. ഇവിടുത്തെ നാട്ടിൽ, ഈ നാട്ടിൽ പോട്ടെ, നമ്മുടെ നാട്ടിൽ, സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ, കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ ഒരു പുസ്തകം പ്രസിദ്ധപ്പെടുത്തണമെങ്കിൽ പ്രസിദ്ധപ്പെടുത്തിയാൽ പ്രസിദ്ധപ്പെടുത്തുന്ന ഉത്തരവാദിയാണ് സെൻസർ ബോർഡ്. അത് ചിലപ്പോൾ പരിശോധിക്കും, ചിലപ്പോൾ ബാൻ ചെയ്യും. നോ മോർ സർക്കുലേഷൻ ഓഫ് ദിസ് ബുക്ക്. ഞാൻ അച്ചടിക്കാരനും കൂടെ ആയിരുന്നു. ഞങ്ങള് എല്ലാത്തിന്റെയും കോപ്പി വെച്ചേക്കണം. ഫസ്റ്റ് ക്ലാസ് വെച്ചതിന് മുമ്പിൽ അഫിഡാവിറ്റ് വെച്ചിട്ടാണ് പ്രിന്റിങ്. കേക്കണേ, ഒരു പാട്ട് എഴുതിയാൽ സെൻസർ ബോർഡ് പരിശോധിക്കും. ഇവിടെ സമൂഹത്തിൽ ഈ പാട്ട് പരസ്യപ്പെടുത്താൻ കൊള്ളുമോ, കൊള്ളി അല്ലെങ്കിൽ ബാൻ ചെയ്യും. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? ക്രിസ്തീയ സഭയിൽ മാത്രം ആർക്കും എന്തും എഴുതി വിട്ടാൽ ആവേശം ഉണ്ടാക്കുന്ന പാട്ടാണെങ്കിൽ പാടാം. എല്ലാരും എന്റെ കൂടെ ഉണ്ടല്ലോ. പ്ലീസ്, പാട്ട് പാടുന്നതിന് മുമ്പ് ഒരു പരിശോധന നടത്തിയിരിക്കണം. ഇത് വേദോത്സവത്തിൽ ഇങ്ങനെ തന്നെയാണോ? എനിക്കൊരു വിഷമം തോന്നിയിട്ടുണ്ട്. ഞാനൊരു ബന്ധപുസ്തക കൺവെൻഷനാണ് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ മനോഹരമായി പാടുന്നു പാടുന്നു നല്ല വെരി ടാലന്റഡ് ആർട്ടിസ്റ്റ് ബ്യൂട്ടിഫുള്ളി ദേവശ്രീ മനോഹരം. പക്ഷേ പാടിയ പാട്ടിൽ ഒരു പാട്ടായി നിരനിരയായി നാം നരനിരയൊന്നായി നിരനിരയായി നാം നരനിരയൊന്നായി ഗിരിമുകളേറുന്നു നാം ഗിരിമുകളേറുന്നു നിരനിരയായി നാം നരനിരയൊന്നായി ഗിരിമുകളേറുന്നു നാം ഗിരിമുകളേറുന്നു എന്ന് പറഞ്ഞാൽ കാൽമുറിയിൽ ഗിരിമുകളിലേക്ക് ഞങ്ങൾ കയറുന്നു, യേശുവിലെ ഇതെടുത്തു വരുന്നു. ഇതേ ഈ മലയാറ്റൂരൊക്കെ മല കയറുമ്പോ പാടുന്നതാണ് നിരനിരയായി നാം നരനിര ഒന്നായി ഗിരിമുകളേറുന്നു നാം പറഞ്ഞിരിക്കാൻ ഞാൻ നിസ്സഹായനാണ്. നിങ്ങളെല്ലാം എന്റെ കൂടെ ഉണ്ടായി. പിന്നെ അധികം പേര് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല എന്നുള്ളത് കൊണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് ദൈവം ഏൽപ്പിച്ച കാര്യം അല്ലാത്തതുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് തിരിച്ചു ഇത് പാടുന്നു. പിന്നെ ഏതായാലും അധികം വേലി കിട്ടുന്നു അത് പാടുന്ന കേട്ടിട്ടില്ല. നമ്മൾ എന്താ പാടുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. ഈ അടുത്ത സമയത്തായി നമുക്ക് കുറെ പേർ ആരാധിക്കുന്നേ 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 എന്ന് പറഞ്ഞ് നമ്മൾ പാടും. എന്തോ ഈ ആരാധിക്കുന്നേ എന്ന് പറഞ്ഞു കർത്താവ് ഞങ്ങൾ നിനക്കായി ജീവിക്കുന്നു എന്ന അർത്ഥത്തിലാണ് വരിക. കൂടിവരവിൽ ആത്മീയ ഗീതങ്ങളുണ്ട്. ആവേശത്തോടെ പാടണം, ധ്യാനിച്ചു പാടണം, ആത്മീയ ഗീതങ്ങൾ പാടണം, ഉത്സാഹിച്ചു പാടണം, ആത്മാവിൽ സന്തോഷിക്കണം. അതിൽ ഒരു ഉദാസീനതയും കാണിക്കരുത്. പക്ഷെ പാടുന്ന പാട്ട് വേദാനുസൃതമാണെന്ന് ഉറപ്പുവരുത്തി പാടണം.
എല്ലാവരും എന്റെ കൂടെ ഉണ്ട്. കൂടി വരുമ്പോൾ ഈ പാട്ടുണ്ട്. സ്തോത്രം. ഇന്നലെ ഞാൻ നമ്മൾ പറഞ്ഞു സ്തുതിയും സ്തോത്രവും ആരാധനയുമുള്ള ബന്ധം. സ്തുതി സകല സൃഷ്ടിയും ദൈവത്തിന് കൊടുക്കുന്നതാണ് സ്തുതി. സ്തുതിയുടെ ബന്ധം സൃഷ്ടി സൃഷ്ടാവ് സൃഷ്ടി. സ്തുതിയിലെ പ്രേരണ നന്ദി. എന്നാൽ ആരാധനയിലെ ബന്ധം അപ്പൻ പ്രേരണ സ്നേഹം സ്നേഹം മനസ്സിലാക്കി വിശ്വസിക്കുന്നു. നമ്മളെ വെറുതെ സ്തുതിക്കുന്നവരായി മാത്രമല്ല ആരാധകരാണ്. കേവലം സ്തുതി പാടലന്മാരല്ല, ആരാധകർ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധിക്കുവാൻ അവർക്ക് യോഗ്യതയില്ല. മുതൽ നമ്മൾ പാടുന്ന പാട്ടുകളൊക്കെ ഉണ്ടല്ലോ സ്തോത്രം. വീണ്ടും പിൻഗാനം പാടും ർക്കും പാടാ നമ്മൾ പാടും. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമല്ല. അതുകൊണ്ട് രക്ഷാദൂതറിയിക്കോത്രം. ഇതൊക്കെ ജീവജനത്തിന്റെ സത്യമാണ്, സത്യമായ പാട്ടാണ്. അതുകൊണ്ട് പാടുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിച്ചേച്ചേ പാടാം. കുറച്ച് നീക്കം ചോദിച്ചാൽ പിന്നെ പിള്ളേർക്ക് സഹോദരന്മാർക്കൊക്കെ പാട്ട് പാടാൻ ഒരു പേടിയാണ്. അയ്യോ, ഞാൻ പാടാൻ ഏറ്റവും ഉത്സാഹിപ്പിക്കുന്ന ആളാണ്. ഒരുവേളെ ഏറ്റവും ഉച്ചത്തിൽ പാടുന്ന ഒരാളാണ്. അതിന് ഇനിയിപ്പോ തൊണ്ട അടച്ചുകൊണ്ട് അതിന് എനിക്കാണ്. ഞങ്ങളുടെ സഭയിൽ അതുമായിട്ട് ഒരു വീടോ ഏറ്റവും ഉച്ചത്തിൽ ഞാൻ പാടുമായിരുന്നു. ശ്രദ്ധിക്കണേ, പാട്ടിൽ ഒരു ആലസ്യതയും ഉണ്ടാകരുത്. പക്ഷേ പാടുന്നത് ദൈവത്തിന് പ്രസാദമുള്ളതും ആത്മീയ സത്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുന്നതുമായിട്ടെ. അടുത്തത് ആരാധനയും പരിശുദ്ധാത്മാവ് ആത്മാവിൽ ആരാധന. ഇതിന്റെ ഉറുമ്പിൽ ഞാൻ അവിടെയാണ് ആത്മാവിൽ ആരാധന. ആത്മാവിലും സത്യത്തിലും ബന്ധക്കോസ്തുകാരന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തോടുകൂടി വിശുദ്ധ ജീവിതം നയിക്കുകയാണ്. അതാ ബന്ധക്കോസ്തിനെ പെന്തക്കോസ്താക്കുന്നത്. സഹോദരങ്ങളെ, ഒന്നാം നൂറ്റാണ്ടിൽ ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവിന് നൽകപ്പെട്ട ഒരു കൃപാവരവും നടച്ചിട്ടില്ല. കർത്താവിന്റെ വരവ് വരെ പിൻവലിക്കുകയുമില്ല. എല്ലാ കൃപാവരങ്ങളും ഇന്നും സഭയ്ക്കുണ്ട്. അന്യഭാഷാഭാഷണം, രോഗശാന്തിപരം, പ്രവചനപരം, വ്യാഖ്യാനപരം, വിവേചനപരം. മനസ്സിലായല്ലോ സ്തോത്രം. ഈ വരങ്ങളെല്ലാം ദൈവസഭയ്ക്കുണ്ട്. ഒന്നും പിൻവലിച്ചിട്ടില്ല. അന്യഭാഷാഭാഷണം പിൻവലിക്കപ്പെട്ടു എന്നൊക്കെ ചില നമ്മളോട് പറയുന്നുണ്ട്. ഇല്ല, പിൻവലിക്കപ്പെട്ടിട്ടില്ല. കൂടെ വരണേ സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമുക്ക് നമ്മെ യാഗമായി ദൈവത്തിന് സമർപ്പിക്കുവാനും കഴിയുകയുള്ളൂ. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിൽ നമ്മൾ അനുഭവിക്കുന്ന, അയ്യോ ശ്രദ്ധിക്കണേ, പരിശുദ്ധാത്മാവിൽ നമ്മൾ അനുഭവിക്കുന്ന 7 വ്യത്യസ്തമായ അനുഭവങ്ങളെ കുറിച്ച് തിരുവെഴുത്തിൽ കാണാം. 7 വ്യത്യസ്തമായ അനുഭവം. വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ സൂചന മാത്രം പറഞ്ഞ് ഇവിടെ ആരാധനയും പരിശുദ്ധാത്മാവിനോട് ഇച്ചിരി പ്രാധാന്യം കൊടുത്ത് വേഗം മുമ്പോട്ട് പോകാം. 1, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. 2, പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം ചെയ്യുന്നു. 3, പരിശുദ്ധാത്മ സ്നാനാനുഭവം നൽകുന്നു. ആത്മസ്നാനം. 4, ആത്മനിറവ് നൽകുന്നു. ആത്മനിറവ്. 5, ആത്മാവ് നമ്മളെ മുദ്രയിടുന്നു. ആത്മാവിനെ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. 6, ആത്മാവ് നമുക്ക് അച്ചാരമായിരിക്കുന്നു. 7,
ആത്മാവ് നമ്മളിൽ കൃപാവരങ്ങൾ നൽകുന്നു. പ്രധാന അനുഭവങ്ങളെ കുറിച്ച് ഇവിടുത്തെ കാണാം. സ്തോത്രം. ഇതിൽ നമ്മൾ പൊതുവെ രണ്ടെണ്ണം അങ്ങ് ഒന്നിനു പകരം ഒന്നെന്നോ പോലെ നമ്മളങ്ങ് ചേർത്ത് പറഞ്ഞു പോവുക. ഒരു ചെറിയ സൂക്ഷ്മത അവിടെ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. കേട്ടേ, ഒന്ന് ആത്മ സ്നാനവും ആത്മ അഭിഷേകവും. ഈ ആത്മ അഭിഷേകം എന്ന് പറഞ്ഞാൽ ഒരു ശുശ്രൂഷയ്ക്കായുള്ള നിറവും നിയോഗവും അതിനായുള്ള ശക്തീകരണവുമാണ്. കർത്താവ് നമ്മളെ കുറിച്ച് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്കൊരു നിയോഗം ലഭിക്കും. നമുക്ക് ആ നിയോഗം ലഭിക്കുമ്പോൾ അതിനുള്ള പ്രത്യേക ശക്തീകരണം നമ്മുടെ അതിലുണ്ടാകും. അതിനാണ് അഭിഷേകം എന്ന് പറയുന്നവൻ. ആത്മസ്നാനം പ്രാപിക്കാത്തവർക്കും അഭിഷേകം ഉണ്ടാകാം. ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കാനായിട്ട് ദാസനെ ഇന്ന് ഞങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്യണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഞാൻ ആമേൻ പറഞ്ഞു. എന്നാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അഭിഷേകം പ്രാപിക്കാത്ത ആളാണെന്നാണോ ഈ ദൈവദാസൻ വിചാരിച്ചിരിക്കുന്നത് എന്ന് കരുതി ഞാൻ മൂക്ക് കുരുപ്പിക്കണ്ട. എല്ലാവരും എന്റെ കൂടെ ഇതിലുള്ള ഇവിടുത്തെ ക്ലാസ്സിന് വേണ്ടി എന്നെ പ്രത്യേകാൽ നിയോഗിക്കണമെന്നും അതിനായി ശക്തീകരിക്കണമെന്നുമാണ് ദൈവദാസൻ പ്രാർത്ഥിച്ചത്. ഞാൻ ആമേൻ പറയുന്നു. എന്നാൽ ആത്മസ്നാനം എന്താണെന്നറിയാമോ? ആത്മസ്നാനം അന്യഭാഷ അടയാളത്തോടുകൂടെ വെളിപ്പെടുന്നതും പഴയ പാപജീവിതത്തിന് മരിച്ച് ക്രിസ്തുവിൽ മറഞ്ഞ് സ്തോത്രം വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ഇടപെടലാണ് ആത്മസ്നാനം. അത് നമ്മിൽ സ്ഥിരമായി നിൽക്കുന്നതാണ്, കൃപയിൽ നിൽക്കുന്നിടത്തോളം നമ്മൾ നിലനിൽക്കുന്നതാണ്. അതാണ് ആത്മ സ്നാനം. ഈ സ്നാനം എന്ന വാക്ക് വേദോസ്വത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചേ, സ്നാനം എന്ന വാക്ക് വേദോസ്വത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് മരണം അടക്ക ഉയർപ്പ് ഈ മൂന്ന് ആശയങ്ങളോട് ചേർത്താണ്. അത് കണ്ടാ പറഞ്ഞല്ലോ, എനിക്കൊരു സ്നാനം ഏൽപ്പാറുണ്ട്. രണ്ടു നേരത്തെ നടക്കുന്നത് കൃഷിയെന്നത്തെ കുറിച്ചാണ് പറഞ്ഞത്. സ്നാനം എന്ന് പറഞ്ഞാൽ മരണം അടക്കം ഉയർപ്പ്. അപ്പോൾ ശ്രദ്ധി, ആത്മസ്നാനം എന്ന് പറഞ്ഞാലോ പഴയതിന് മരിച്ച് ആത്മാവിന്റെ നിറവിൽ ക്രിസ്തുവിനോടുകൂടി അടക്കപ്പെട്ട്, മനസ്സിലായോ, ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാപ്തരാക്കുന്ന ആ പ്രത്യേകമായ ആത്മാവിന്റെ ഇടപെടലാണ് ആത്മ സ്നാനം. സ്തോത്രം. അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അഭിഷേകം ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടത്, അത് ആവർത്തിക്കപ്പെടുന്നതാണ്. മനസ്സിലായോ? എന്നാൽ ആത്മസ്നാനം നമ്മുടെ വ്യക്തിപരമായ വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്, അത് സ്ഥിരമായി നമ്മൾ നിൽക്കുന്നതാണ്. എല്ലാരും എന്റെ കൂടെ ഉണ്ടേ? അത് അടയാളമായി, അതിന് അടയാളമായിരിക്കുന്നത് അന്യഭാഷാഭാഷണമാണ്. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തോട് സംവാദിക്കുകയും സംവദിക്കുകയും ചെയ്യുന്നു. സംവദിക്കുന്നു, പഠിക്കുന്നതല്ല എന്റെ അർത്ഥം. സംവദിക്കുന്നു പറഞ്ഞാൽ കൂട്ടായ്മ. അതാണ് അന്യഭാഷാഭാഷണം. ഈ ആത്മസ്നാനത്തിന്റെ അടയാളം അന്യഭാഷാഭാഷണമായിരിക്കുന്നതിനെ കുറിച്ച് ഒരു വിശദീകരണം തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാം. യാക്കോബ് ലേഖനം എടുത്തി മൂന്നാം അധ്യായം രണ്ടാം വാക്യം വരുന്നത് വായിച്ച് വേഗം വായിക്കണം. ചെയ്യുന്നു.
മതി താങ്ക് യു താങ്ക് യു സിസ്റ്റർ വായിച്ചു ശ്രദ്ധിച്ചോ നാവിനെ കുറിച്ചൊരു വിശദീകരണം നാക്ക് എങ്ങനെയുള്ളതാ നാക്കിനെ കുറിച്ച് പറഞ്ഞു ഒരു ചെറിയ ചുക്കാൻ കൊണ്ട് ഒരു കപ്പൽ ഇരിക്കുന്നു കൊടുങ്കാറ്റടിച്ച് ഓടുന്നാണെങ്കിൽ ഈ ചുക്കാൻ മറക്കുമ്പോൾ അങ്ങോട്ട് ഇരിക്കും ഇതുപോലെ ജീവിതത്തിന്റെ ആ കോഴ്സ് തിരിച്ചുവിടം വിടുവാൻ പര്യാപ്തമായ ഒരു കൊച്ചമയം മൃഗം പക്ഷി എഴുതിനെയൊക്കെ നിയന്ത്രിക്കാം നോർത്തു നോക്കി മനുഷ്യനേക്കാൾ എത്ര മടങ്ങ തൂക്കം കൂടിയ ബലം കൂടിയ ആനേ കൂച്ചു ബലം കിട്ട് ചൊൽപ്പടിക്ക് നിർത്തി അവരെ പണി സിംഹത്തെ കൂട്ടിലിട്ട് കളിപ്പാട്ടമാക്കും വിഷപ്പാമ്പിനെ മാറിയിട്ടവൻ നൃത്തം നാടും പക്ഷേ നാക്കിനെ നിയന്ത്രിക്കുന്നതിന് മുമ്പിൽ വരുമ്പോൾ അമ്പേ പരാജയമാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമാണ് എന്തൊക്കെയാ അനീതി ലോകം എന്ന് പറഞ്ഞാൽ കെട്ടി 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 കണ്ണ് കാഴ്ചയുടെ ലോകമാണ് എയ്യോ കാത് ശബ്ദങ്ങളുടെ ലോകമാണ് മൂക്ക് ഗന്ധങ്ങളുടെ ലോകമാണ് കൈ പ്രവൃത്തിയുടെ ലോകമാണ് നാക്കോ അനീതിയുടെ ലോകമാണ് എന്ന് പറഞ്ഞാൽ കണ്ണ് വെളിച്ചത്തിൽ വ്യാപരിക്കുന്നത് പോലെ കാത് ശബ്ദങ്ങളിൽ വ്യാപരിക്കുന്നത് പോലെ മൂക്ക് ഗന്ധങ്ങളിൽ വ്യാപരിക്കുന്നത് പോലെ നാക്ക് അനീതിയിൽ വ്യാപരിക്കുന്നു ശരിയായിരിക്കും എന്റെ കൊച്ചു ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ ഒത്തിരി പൊല്ലാപ്പുണ്ടായി ഈ ഉണ്ടായിട്ടുള്ള പൊല്ലാപ്പുകളിൽ ഒരു നല്ല ശതമാനത്തിന്റെയും കാരണം എന്റെ നാക്കിന്റെ ദോഷം കണ്ടു നാക്കിൽ വാക്കിൽ തെറ്റാതിരുന്നാൽ സൽഗുണമൂർത്തിയുള്ള പുരുഷനാണ് പക്ഷെ നമ്മൾ അതിന് മുമ്പിൽ പരാജിതരാണ് അതിനെ കുറിച്ച് പറഞ്ഞു കേട്ടില്ല ഒരു തീപ്പള്ളിയാണ് ഈ തീപ്പള്ളി നരകത്തെ നീച്ചർ തീ പറ്റിച്ചോണ്ട് വന്ന് ജീവനക്രത്തിൽ പിടിപ്പിച്ച് മനസ്സിലായോ ജീവൻ അപകടത്തിലാക്കുന്ന ഭയങ്കര തീപ്പള്ളിയായി നാക്ക് ആർക്കും ഇതിന്റെ നിയന്ത്രണമില്ല പക്ഷേ ഒരുവൻ തന്നെ ദൈവത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ നിയന്ത്രണം ഏറ്റെടുത്തു അവനെ മുഴുവൻ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് സൽഗുണപൂർത്തിയിലേക്ക് അവനെ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വ്യാപരിക്കുന്നെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് അവനെ നാവിന്റെ മേൽ പരിശുദ്ധാത്മാവിന് നിയന്ത്രണം ഉണ്ടായതിന്റെ അടയാളമായി അവനെ നാവുകൊണ്ട് അവന് സ്വാഭാവികമായി സംസാരിക്കാൻ കഴിയാത്ത വാക്കുകൾ അവൻ സംസാരിക്കാൻ തുടങ്ങുന്നു അതിന്റെ അർത്ഥം അവന്റെ മുഴുവൻ ജീവിതത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവേറ്റെടുത്തതാണ് പഴയ പാപപ്രകൃതത്തിന് മരിച്ച് ക്രിസ്തുവിൽ മറഞ്ഞ് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ അവനെ പ്രാപ്തനാക്കുവാൻ പരിശുദ്ധാത്മാവന്റെ മേൽ വ്യാപരിക്കുന്നതിന് തിരുവെഴുത്ത് പറയുന്ന വാക്കാണ് ആത്മസ്നാനം അവന്റെ ജീവിതത്തിലെ അനീതിയുടെ കേന്ദ്രമായ ആ നാക്കിന്റെ മേൽ പരിശുദ്ധാത്മാവിന് നിയന്ത്രണം വെളിപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കർത്തൃത്വം അവിടെ വെളിപ്പെടുത്തപ്പെടുകയാണ് എന്റെ ഭാഷയിൽ സംസാരിക്കുന്നത് ഓർത്തോണം എന്റെ മുഴുവൻ ജീവിതത്തിന് നിയന്ത്രണം കണ്ടാതെ അതുകൊണ്ടാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു കർത്താവിനോട് സംഭാഷിക്കുവാൻ ദൈവത്തോട് തിരിക്കുന്നതാണ് ഇത് നമ്മുടെ ആത്മീയോർത്തനയുള്ളതാ സ്തോത്രം ഇത് പല ആളുകളും പിശാചിനെ തല്ലാനുള്ള ഒരു വടി എന്ന പോലെയാണ് ഈ അന്യഭാഷ എടുക്കുന്നത് ഒരു സങ്കടമാണ് പല ആളുകളുടെയും വിചാരം അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്ന ആ പ്രദേശത്തുള്ള പിശാചിനെ ഓടിപ്പോകുന്ന അന്യഭാഷ സംസാരിക്കുന്ന ദൈവത്തോട് സംസാരിക്ക അവൻ ആത്മീയോർത്തന പ്രാപിക്കുക അവൻ പിശാചിനെ ശക്തി പ്രാപിക്കുക
സ്തോത്രം. ഞങ്ങളുടെ സഭയിൽ ഒരു പൊടിയമ്മ സഹോദരി എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. പല വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞ് വലിയ കൃപാകരങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്, ശുശ്രൂഷിച്ചു. വിവാഹം പോലും വേണ്ട എന്ന് വെച്ച് കാണാൻ സുമുഖിയായ ഒരു സഹോദരി. പക്ഷെ വലിയ ആത്മചൈതന്യം തുടങ്ങി വലിയ ശുശ്രൂഷയാണ്. പക്ഷെ പല ശുശ്രൂഷയുടെയും പല കുടുംബകലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു എന്നുള്ളത് പലരെയും അതിശയിപ്പിച്ചിട്ടുണ്ട്. കാര്യം പറയുന്നൊക്കെ പരമരഹസ്യമായ കാര്യങ്ങൾ ആഗ്രഹിച്ചു പറയുന്നു. പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ നല്ല വലിയ കുഞ്ഞുമച്ചനായി ഞങ്ങളുടെ സഭയിൽ ചില യോഗങ്ങൾക്ക് വന്നു. അദ്ദേഹം ശുശ്രൂഷിക്കാനായി ഒരിക്കുന്ന യോഗങ്ങളിൽ ഈ സഹോദരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ തുടങ്ങി മൂന്നാലഞ്ചു വാചകം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രേമ സഹോദരി പ്രാർത്ഥിക്കാത്തൊരു യോഗം ഉണ്ടാകില്ല. അതുപോലെ ഒരു തിഷ്ഠതയാണ്. മൂന്നാലഞ്ചു വാചകം പ്രാർത്ഥി കഴിഞ്ഞപ്പോൾ അലയ്ക്കാൻ തുടങ്ങി. സ്വന്താമത്തിൽ കിട്ടുവാണ്, ഒന്നും സംഭവിച്ചില്ല. ഇറങ്ങി ഓടി സഹോദരങ്ങൾ കുറെ ഓടിച്ചോടിച്ചോണ്ട് ഞങ്ങളെ സഭ മൂന്ന് ദിവസം ദിവസം പ്രാർത്ഥിച്ച് ആ സഹോദരി പേരുണ്ടായ ദുഷ്ടാത്മാവിനെ പുറത്താക്കാൻ അതോടെ അന്യഭാഷയിൽ തീർന്നു, കൃപാവരംഗത്തിൽ തീർന്നു. കേട്ടുകൊണ്ടോ എന്ന് പറഞ്ഞാൽ അന്യഭാഷയൊന്നും വിചാരത്തിന് വേണ്ടിയല്ല, അവൻ തന്നെ ചിലപ്പോൾ ഇത് അവിടെ നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ അന്യഭാഷ പറയുന്നോട് വിചാരണ എടുത്ത് വരികയില്ല എന്ന് വിചാരിക്കരുത്. അവനങ്ങ് കർത്താവിന്റെ തിരിച്ചറിയവരെ കയറിച്ചില്ലേ. ഈ ഒരു പുസ്തകം പറയുന്നെന്താ? ദൈവപുത്രമാർ ദിവസം നിൽക്കാൻ ചെന്നു, കൂട്ടത്തെ മൂപ്പരിക്കുന്നു. കർത്താവിനെ പറയുന്ന വാക്കുകൾ എത്ര ധിക്കാരത്തിന് വാക്കുക. നീ എവിടുന്ന വരുന്ന ഇറങ്ങിയിട്ടുണ്ടോ? എന്റെ ദാസനായി യോവനെ ഇഷ്ടപ്പെട്ടു, നീ അവനെ നോക്കിയോ? നോക്കിയെന്നോ നോക്കിയില്ലെന്നോ അല്ല പറയുന്നു. അതൊക്കെ നമുക്ക് നീ വേറെ വിട്ടു വെച്ചോക്കല്ലേ തിക്കാരി. അവിടെ സഹോദരങ്ങളെ നിങ്ങളെ വെളുത്തുണ്ടെങ്കിൽ വിശുദ്ധ ജീവിതം വേണം. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനെ ആരാധന എന്ന് പറഞ്ഞാൽ അന്യഭാഷ പറയുന്നത് മാത്രമായി കുറച്ചു അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുന്ന അനുഭവമാണ്. ഞായറാഴ്ച കൂടി വരുമ്പം തമ്പറിന്റെ നാളെ കിട്ടുമ്പോൾ മാത്രം പറയേണ്ടതല്ല. പാട്ടിന്റെ അറ്റത്തൊരു തൊങ്ങല് പോലെ അല്ലാതെ നമുക്ക് എല്ലാം എന്തുകൊണ്ട് പാട്ടിന്റെ അറ്റത്തൊരു ഒരു തൊങ്ങല് ഭാഷ എടാ പെന്തക്കോസ്തിന്റെ പാട്ട് വഴി അറ്റത്ത് എന്താ വേണം? അന്യഭാഷയുടെ ഒരു തൊങ്ങല് വേണം. അതില്ലേലും ഉണ്ടാക്കും. അതുപോരാ ശ്രദ്ധിക്കണേ. വ്യക്തിപരമായി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കണേ. എത്ര പേരുണ്ട്? അതുപോലെ നിങ്ങൾ ക്യാമ്പിൽ താമസിക്കുന്നു, കൂടെ താമസിക്കുന്നു, ഉറങ്ങാൻ കഴിയാതെ വേണം ഉണ്ടാക്കണമെന്നല്ല എന്റെ അർത്ഥം. നിനക്കും ദൈവത്തിനും തമ്മിൽ ഒരുമിച്ച് അന്യഭാഷയിൽ സന്തോഷിക്കുക. ഹൃദയം പകർന്ന് നിനക്ക് ആത്മീയത്വം പ്രാപിക്കത്തക്കതുപോലെ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കാൻ കഴിയും. അതുപോലെ തന്നെ തിരുവെഴുത്ത് പറയുന്നു, ആത്മാവ് കൊണ്ട് പാടും ബുദ്ധി കൊണ്ടും, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. സഭ ഒരുമിച്ചുകൂടി പാട്ടുപാടി ദൈവത്തിൽ സന്തോഷിക്കുമ്പോൾ ആത്മസ്നാനാനുഭവം പ്രാപിച്ചവർ ആത്മനിറവിലായി ആ പാട്ടിനോട് അനുബന്ധമായി ആത്മാവിൽ രാഗാത്മകമായി ആ താളത്തിന് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതിൽ സ്തോത്രം, നമുക്ക് സന്തോഷിക്കാം. പറഞ്ഞു മനസ്സിലായോ? പക്ഷെ അത് മാത്രമല്ല ആരാധന.
ആത്മാവുകൊണ്ട് പാടും. പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ദൈവവചനത്തിന് സംഗീത രൂപമാണ് ഞാൻ പാടിക്കൊണ്ടിരുന്നത്. ആ പാട്ടിലെ ആത്മീയ ആശയങ്ങൾ എന്റെ ഹൃദയത്തെ ചലിപ്പിച്ചു. എന്റെ ഹൃദയം പകർന്നുകൊണ്ടിരുന്നു. പരിശുദ്ധ ശക്തിയോടെ എന്നെ വ്യാപരിച്ചു. സ്തോത്രം, ഞാൻ അന്യഭാഷയായി. സ്തോത്രം, ആ പാട്ടിന്റെ താളത്തിൽ രാഗാത്മകമായി ഞാൻ അന്യഭാഷയിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അതെനിക്ക് ആത്മവിസ്തം പ്രാപിക്കുവാൻ ഒരു ഉപാധിയാണ്, ആത്മാവിൽ സന്തോഷിക്കാൻ ഉപാധിയാണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. പക്ഷെ അങ്ങനെ കുറെ നേരം പാടുന്നതിൽ ഒതുങ്ങുന്നതല്ല, ഒരു ജീവിതവും ദൈവത്തിന് കൊടുത്തതാണ് ആരാധന. നമ്മൾ കണ്ടല്ലോ, ക്രിസ്തു നിത്യാത്മാവിനാൽ തന്നെത്താൻ ദൈവത്തെ നിഷ്കളങ്കനായി അർപ്പിച്ചു. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കുക. അതിൽ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ആ കൂട്ടത്തിൽ സഭായോഗത്തിൽ വരുമ്പോൾ ഒരുമിച്ച് ആർത്തു പാടി ആത്മനിർവോളം ദൈവത്തെ സ്തുതിക്കുന്നു. അന്യഭാഷ ദിവസം സന്തോഷിക്കുന്നു. സ്തോത്രം. ഇത് മാറി മാറി ഇന്ന് നമ്മള് ആളുകൾ ആവേശത്തിലാകാൻ പല ഉപാധികളും ഉപയോഗിക്കും. എക്കോമിക്സറും എല്ലാരും കൂടുന്നു. പല ഉപാധികളും ഉപയോഗിച്ച് ആളുകളെ ഒരു ഒരു ആവേശത്തിന് ആവേശത്തിലാക്കി. അപ്പോൾ എന്തൊക്കെയോ അവര് പറയുന്നത് അവർ അന്യഭാഷയായിട്ട് പോലും എടുക്കുക, അല്ലെങ്കിൽ അതുപോലും പ്രാപിച്ചല്ല. പക്ഷെ ഈ കൂട്ടത്തിൽ വരുമ്പോ ഇവരും ചിലപ്പോൾ ആവേശം ഉണ്ടാകും. അത് അതുമാത്രമാണ് ആരാധന എന്ന ഇന്നത്തെ ചിന്ത. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ഈ സംഗീതം എന്നുള്ളതിന്റെ സുറിയാനിലെ പദം, അരമായിക്കിലെ പദം മെസ്മൂർ എന്ന മെസ്മൂർ മെസ്മൂർ എന്ന് പറഞ്ഞാൽ മെസ്മെറിസവുമായി ഒരു ബന്ധം ഉണ്ടാവാക്കി. നമ്മൾ പാടിയാൽ അതിൽ അറിയും, ലയിക്കും. പാടിയത് ലയിച്ച് സ്തോത്രം, ആത്മാവിന്റെ വലിയ നിറവ് നമ്മൾ ഉണ്ടായാൽ സ്തോത്രം, ആ പാട്ടിനെ തുടർന്ന് അന്യഭാഷയിലായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ അതിൽ അലിഞ്ഞു ചേരുവാൻ ഉപാധിയാണ്. പക്ഷേ അത് മാത്രമാണ് ആരാധന എന്ന് പറയുമ്പോഴാണ് തെറ്റുവരുന്നത്. വ്യക്തമായേ? ദരിദ്രിക്കാതിരിക്കാനാണ് ഞാൻ പിന്നെയും ആവർത്തിച്ച ആശയങ്ങളും പറയുന്നത്. ഇന്ന് നമ്മളുടെ ഭൂവിവരമുകളിൽ ഫാസ്റ്റ് മ്യൂസിക് ആൻഡ് ഫാൻസി പ്രോഗ്രാം കൊണ്ട് സ്തോത്രം ആകർഷകമാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഫാസ്റ്റ് മ്യൂസിക് ആൻഡ് ഫാൻസി പ്രോഗ്രാംസ്, എന്നിട്ട് ആ ആ പരിപാടിയിൽ നമ്മൾ അത് സന്തോഷിക്കുന്നത് കൊണ്ട് അതായി ആരാധന ആരാധനയായി നിയന്ത്രിക്കുന്നു. ഇല്ല, ഇല്ല, നിന്റെ ജീവിതം ദൈവത്തെ പ്രസാദമായില്ലെങ്കിൽ നീ ആരാധകനല്ല. സ്തോത്രം. വ്യക്തമായി വിശ്വസിക്കുന്നു. ആത്മാവിൽ മാത്രമേ നമ്മളെ യാഗമായി കൊടുക്കാൻ കഴിയുള്ളൂ. ബാക്കി വിശദീകരിച്ച പരിശുദ്ധാത്മാവ് വെറും പാടാൻ ശക്തനാക്കുന്നവൻ മാത്രമല്ല, വിശുദ്ധ ജീവിതത്തിന് പ്രാപ്തനാക്കുന്നവൻ. ഇങ്ങോട്ട് നോക്കോട്ടെ, ജീവനും വിശുദ്ധിയും ദൈവത്തിന് ജീവനുള്ള യാഗമെന്ന് പറഞ്ഞാൽ സ്തോത്രം, ജീവനുള്ള യാഗം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുക, പക്ഷെ യാഗമായിരിക്കുക. അതാ വേദന. മനസ്സിലായില്ലേ? കേട്ടേ, ഒരു നിമിഷം കൊണ്ട് മരിക്കുന്ന രക്തസാക്ഷിയേക്കാൾ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാണ് കൂടുതൽ കഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്നത്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ജീവിതം മുഴുവൻ ദൈവത്തിന്റെ മഹത്വത്തിനായി അവന്റെ രക്തത്തിന്റെ സാക്ഷികളായി നമ്മൾ ജീവിക്കുക. അത് ജീവനുള്ള യാഗമാണ്. മാത്രമല്ല, ആ ഒരു ആശയം ഉണ്ടെങ്കിലും അതിനേക്കാൾ പ്രധാന ആശയം ശ്രദ്ധിക്കണേ. സ്തോത്രം. ഇന്നലെ നമ്മൾ വായിച്ചു യോഹന്നാന്റെ സുവിശേഷം 4:22 മുതൽ, നിങ്ങൾ അറിയാത്തതിനെ
നമസ്കരിക്കുന്നു. ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 4:22 വാക്യമേ ഒന്നുകൂടെ വായിച്ചിട്ടാണ്. കണ്ടോ, അറിയാത്തതിനെ അറിയുന്നതിനെ. ഈ ജീവൻ, ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം വേറൊരു വിഷയം ക്ലാസ് എടുത്തപ്പോൾ, മരണവും മരണാനന്തര ഭാവി എന്ന വിഷയം ക്ലാസ് എടുത്തപ്പോൾ, മരണം എന്നാൽ വേറൊരാണെന്നും ജീവൻ എന്നാൽ കൂട്ടായ്മയെന്നുമാണെന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ജീവനും വിശുദ്ധിയും പറഞ്ഞാൽ, ജീവൻ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ. ഒരു കൂട്ടം ഇവിടെ അറിയാത്തതിനെ നമസ്കരിക്കുക, എന്തിന്റെ മുമ്പിൽ അമ്മുമ്പിടുന്നതെന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നില്ല, ചേട്ടങ്ങ് മുമ്പിടുക. ദൈവവുമായി വ്യക്തിബന്ധമില്ല. എന്നാൽ യഥാർത്ഥ ആരാധകൻ ദൈവത്തോട് വ്യക്തിബന്ധമുള്ളവനാണ്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടേ? ദൈവത്തോട് വ്യക്തിബന്ധമുള്ളവനാണ്. അതാണ് മറ്റൊരു വായിച്ച് ഗലാത്യർ 4:9 വായിച്ചാണ്. ദൈവത്തെ അറിഞ്ഞും ദൈവം നിങ്ങളെ ഫ്യൂച്ചർ റിലേഷൻഷിപ്പ്. അതാണ് ജീവനുള്ള ദൈവത്തോടുള്ള വ്യക്തിബന്ധം. തന്റെ ജനത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന വീര്യം ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ദൈവത്തോടുള്ള വ്യക്തിബന്ധം, ആ വ്യക്തിബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ദൈവത്തിന് കൊടുക്കാനൊക്കുള്ളൂ. സ്തോത്രം. അവിടെ ദൈവത്തോട് ആ വ്യക്തിബന്ധമുള്ളവർ എത്ര പേരുണ്ട്? ആ വ്യക്തിബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്തായിരുന്നാലും നിങ്ങളുടെ ഹൃദയം കൊണ്ട് ദിവസം പാടുന്ന അവരുടെ മുഖത്ത് ഉദ്രവാദി നിൽക്കുവോ? അതാണ് ജീവനുള്ള യാഗം. സ്തോത്രം. വിശുദ്ധി. ഞാനിതിന്റെ എല്ലാ ആശയങ്ങളും പറയാൻ നിൽക്കുകയല്ല, ഒരു 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 റഫ് ഐഡിയ നിങ്ങൾക്ക് തരണം എന്നുള്ള ആഗ്രഹമുണ്ട്. സ്തോത്രം. മുന്നോട്ട് പോവുകയാണ്. എന്താ വിശുദ്ധി? വേദപുസ്തകത്തിൽ 3 പദങ്ങളുണ്ട്, ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം. ശ്രദ്ധിക്കണേ, ശുദ്ധം, വിശുദ്ധം, മൂന്ന് അർത്ഥമാണ്. നമ്മൾ പലപ്പോഴും ഇതിനെ നല്ലത്, ഏറെ നല്ലത്, ഏറ്റവും നല്ലത്, ഗുഡ്, വെരി ബെസ്റ്റ് അങ്ങനെ ചിന്തിക്കാറുണ്ട്. അങ്ങനല്ല, വ്യത്യാസമുണ്ട്. ശുദ്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെടിപ്പുള്ളത്, ക്ലീൻ എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ശുദ്ധിയുള്ള പക്ഷികൾ, ശുദ്ധിയുള്ള മൃഗങ്ങൾ, തിരുവിതുണ്ടല്ലോ, അതുപോലെ മുൻകഷണ്ടിയുള്ളവൻ, ശുദ്ധിയുള്ളവൻ, ശുദ്ധി, ശുദ്ധി, ക്ലീൻ, വെടിപ്പുള്ളതെന്നായ അർത്ഥം. എന്നാൽ വിശുദ്ധി എന്ന് പറഞ്ഞാൽ വെടിപ്പുള്ളതെന്ന് മാത്രമല്ല, വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനായി മാത്രം മാറ്റി സമർപ്പിക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. ഒരു കാര്യത്തിനായി മാത്രം മാറ്റി സമർപ്പിക്കപ്പെട്ടത്. സ്തോത്രം. അതുകൊണ്ടാണ് ശുദ്ധം എന്നതിന്റെ എതിർപദം അശുദ്ധം എന്ന. വായിച്ചോ എഹെസ്കേൽ 44:23. എഹെസ്കേൽ 44:23 ദൈവം വായിക്കണം, അല്ലെ ഞാൻ പറഞ്ഞു പോകത്തേ ഉള്ളൂ. നേരെ പോകുന്നു. അതിന് പാപപരിഹാരം വരുത്തി തീർന്നു. 44:23 എഹെസ്കേൽ. വളരെ നന്ദി. 4 പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. വിശുദ്ധമായതിനും അടുത്ത ഭാഗം സാമാന്യം, മലിനം നിർമ്മലം, അശുദ്ധം ശുദ്ധം, വിശുദ്ധം സാമാന്യം, അശുദ്ധം എന്ന് പറയുന്ന നിർമ്മലം ശുദ്ധം. എന്നാൽ വിശുദ്ധം എന്നുള്ളതിന് എതിർപദം അശുദ്ധം എന്നല്ല, സാമാന്യം. 1 ശമ്മേൽ 21:4 കൊണ്ട് വായിച്ച ഒന്നുകൂടെ ഒന്ന് ഓർമ്മിക്കും. 1 ശമ്മേൽ 21:4 കണ്ടോ, വിശുദ്ധമായ അപ്പമല്ലാതെ എതിർപദം എന്തുവാ? സാമാന്യമായത്. ഈ എത്രയോ വാക്യങ്ങൾ പിന്നെ നമുക്ക് തിരുവഴുത്തിൽ കാണാൻ കഴിയും. സ്തോത്രം. അതിന്റെ 42:20 പല വാക്യങ്ങളുണ്ട്. സ്തോത്രം. അതുപോലെ 48:15 ഇതൊക്കെ ഈ ആശയം നമുക്ക് തരുന്ന പുസ്തകത്തിലെ മുഴുവൻ ആശയവും വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ആശയമാണ്.
വിശുദ്ധം എന്ന് പറഞ്ഞാൽ സാമാന്യത്തിന്റെ ഓപ്പോസിറ്റ്, ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെക്കപ്പെട്ടത്. സാമാന്യം എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിനും സൗകര്യം പോലെ ഉപയോഗിക്കുന്നത്, അതാ സാമാന്യം. ആവശ്യാനുസരണം സൗകര്യം പോലെ സാഹചര്യം അനുസരിച്ച് അങ്ങ് ഉപയോഗിക്കുന്നു, അതാ സാമാന്യം. എന്നാ വിശുദ്ധം ഒരു കാര്യത്തിന് മാത്രം മാറ്റിവെച്ചിരിക്കുന്നു. നമ്മൾ വിശുദ്ധരാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിനായി മാറ്റിവെച്ചിരിക്കുന്നു. ഞാൻ എന്നെ യാഗമായി കൊടുത്തേക്കുക, ഞാൻ എന്നെ എന്റെ ദൈവത്തിന് കൊടുത്തേക്കുക, യാഗമായി കൊടുത്തേക്കുക. ഞാൻ വിശുദ്ധനാ, എനിക്ക് ദൈവത്തിന് യോഗ്യമല്ലാത്ത ഒന്നിനും പോകാൻ ഒക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്റെ ദേഹവും എന്റെ ദേഹിയും എന്റെ ആത്മാവും ഞാൻ ദൈവത്തിനോയി സമർപ്പിച്ചിരിക്കുക. നിർമ്മലമായതായാലും വിശുദ്ധമായിരിക്കണമെന്നില്ല. മനസ്സിലായോ? നിർമ്മലമായാലും വിശുദ്ധമായിരിക്കണമെന്നില്ല. നിർമ്മലമായത് ദൈവത്തിന് സമർപ്പിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിനായി മാത്രം എക്സ്ക്ലൂസീവ്ലി സെറ്റ് അപ്പാർട്ട് ഫോർ എ സിംഗിൾ കോസ്, എങ്കിലേ അത് വിശുദ്ധമാകുള്ളൂ. ഈ അർത്ഥത്തിലാണ് യേശു ക്രിസ്തു പറഞ്ഞത്. വൈകി വൈകി യോഹന്നാന്റെ സുവിശേഷം 17:19 വാക്യം, യോഹന്നാൻ 17:19 വായിച്ചാൽ ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നമ്മൾ സാധാരണ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അഴുക്ക് കളയുക എന്ന ഐതിഹ്യം, അഴുക്ക് കളയുക. അപ്പൊ കർത്താവ് ഞാൻ എന്നെ വിശുദ്ധീകരിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം കർത്താവിനെ കളയാൻ അഴുക്കുമല്ലോ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? അയ്യോ, ഞാൻ കേട്ടതാ ഒരാൾ പറയുന്നത് യേശുവിന് വിശുദ്ധി പോരായിരുന്നു. അവിടെ അത് എന്റെ വിഷയമല്ല. ഇപ്പൊ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. എടുത്ത വാക്യം ഇതാ, വിശുദ്ധി തകഞ്ഞാലെ പിന്നെയും വിശുദ്ധീകരിക്കാൻ ഒക്കുവന്നു. അവരുടെ ചിന്ത വിശുദ്ധി എന്ന് പറഞ്ഞാൽ അഴുക്ക് കളയുക എന്നേ ഉള്ളൂ. അയ്യോ, അത് ശുദ്ധീകരിക്കുകയാണ് അതിന്റെ അർത്ഥം. അതിന്റെ വാക്ക് ശുദ്ധീകരിക്കുകയാണ്. വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സമർപ്പിച്ചേക്കുക എന്ന് പറഞ്ഞാൽ ഇവർ എനിക്ക് വേണ്ടി പൂർണ്ണമായും എനിക്കായി മാത്രം വേർതിരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ ഇവർക്കായി എന്നെ പൂർണ്ണമായും വേർതിരിക്കുന്നു. ക്രിസ്തു നമ്മെ സ്നേഹിച്ച് തന്നെത്താ അവസാനത്തുള്ള രക്തവും നമുക്കായി ഏൽപ്പിച്ചു തന്നു. നമ്മള് ക്രിസ്തുവിനെ സ്നേഹിച്ച് നമ്മെ തന്നെ അവസാന ശ്വാസം വരെ ഉള്ളും പുറവും ഒരുപോലെ ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് വിശുദ്ധി. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് യാഗമാകുന്നതാണ് ആരാധന. നമ്മൾ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും നേടുക എന്ന നിലയിലേക്ക് തരം താഴരുത്. വ്യക്തമാകുന്നത് വിശ്വസിക്കുന്നു. നാളെ രാത്രി ഞാൻ പറഞ്ഞു പോവേ, എന്തെങ്കിലും മിസ്സീസ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണേ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഐ ടി റവല്യൂഷൻ ഇമെയിൽ ഉണ്ട്, നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി തരാം. ഫോൺ ചെയ്യാനും വലിയ തരവൊന്നും ഇല്ലല്ലോ. അതായത് നിത്യതര കാര്യം അപകടത്തിലാകുന്ന കാര്യത്തിൽ ഇച്ചിരി 10 പൈസ കളഞ്ഞാലും കുഴപ്പമില്ല, ചോദിക്കണം. ഇവിടെ അബദ്ധം മാറ്റണം. പൂർണ്ണമായും ദൈവത്തിന് കൊടുത്തേക്കണം. ദേഹവും കൊടുക്കണം, ദേഹിയും കൊടുക്കണം, ആത്മാവും കൊടുത്തേക്കണം. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ശരീരം കൊടുത്തേക്കണം. നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തിന് സമർപ്പിക്കപ്പെടാത്ത ഒരു കാര്യവും പാടില്ല. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ?
പൂർണ്ണമായും യേശു തന്റെ താൻ നമുക്ക് വേണ്ടിയിട്ടാണ് ഉദാഹരണങ്ങളൊക്കെ വിശദിച്ചുകൊള്ളാം. എങ്കിലും മനസ്സിൽ ഇത് ഏറ്റവും പ്രധാന രാഷ്ട്രീയമായതുകൊണ്ട് ഒരു ചെറിയ വിഷയം നമ്മുടെ കർത്താവ് തന്നെ വിശദീകരിച്ചു തുടങ്ങാം. യേശു ക്രിസ്തുവിന് അനേക സാദൃശ്യങ്ങൾ തിരുവെഴുത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാന സാദൃശ്യമാണ്. ഒന്ന് കുറച്ച് 5:7 വായിക്കുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാട് വർക്കപ്പെട്ടിരിക്കുന്നു. ആരാത് യേശു ക്രിസ്തു പെസഹ കുഞ്ഞാണ്. ആബീബ് മാസം എന്ന ഒന്നാം മാസം മിസ്രയീമിൽ 10-ാം തീയതി സന്ധ്യയിൽ ഓരോ ആടിനെ മാറ്റിക്കെട്ടി. ഓരോ വീടിന് ഓരോ ആട്, ഒരു കുടുംബത്തിന് ഒരാട് മാറ്റിക്കെട്ടി. 10-ാം തീയതി മാറ്റിക്കെട്ടിയ ആടിനെ 14-ാം തീയതി വരെ കെട്ടിയേച്ചു വെച്ചു. ആ മാറ്റി നിർത്തിയിരിക്കുന്ന ആടിന്റെ കൂടെ പിറന്ന മറ്റാട്ടിൻ കുട്ടികൾ തള്ളയുടെ പാലും കുടിച്ച് പുല്ലും തിന്ന് പുള്ളിച്ചാടി സന്തോഷം നടക്കുമ്പോൾ ഈ ഒരാളിനെ കെട്ടി നിർത്തിയേക്ക. ആരെങ്കിലും ചോദിച്ചു, എന്തിനാ ഇതിനെ കെട്ടി വെച്ചേക്കുന്നത്? ഒരു ഇതിനെ കെട്ടി നിർത്തിയിരിക്കുന്നു. അവർ പറയും, കൊല്ലാൻ വേണ്ടി മാറ്റി നിർത്തിയിരിക്കുക. 10-ാം തീയതി മാറ്റി നിർത്തി 4 ദിവസം മാറി നിന്ന ഈ ആടിനെ 14-ാം തീയതി സന്ധ്യയിങ്കൽ അറുത്തു. ശ്രദ്ധിക്കണേ, ഇതുപോലെ ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ടത് മനുഷ്യവർഗം പാപം ചെയ്തപ്പോൾ തന്നെ മനുഷ്യവർഗത്തിന് വേണ്ടി യാഗമാകുവാൻ എന്റെ കർത്താവ് മാറി നിൽക്കുകയാണ്. 1000 സംവത്സരം ഒരു ദിവസം കണക്കിന് പ്രകാരം 4000 വർഷം കാത്തു നിന്നു. ആടും 4 ദിവസം കാത്തു നിന്നപ്പോൾ പുരളായ ദൈവ കുഞ്ഞാട് ദൈവത്തിന്റെ 4 ദിവസം മനുഷ്യന്റെ കണക്കിലെ 4000 വർഷം കാത്തു. ആ കാലത്തികവിങ്കൽ സ്തോത്രം, അവൻ കുലക്കളത്തിലേക്ക് നീങ്ങുമ്പോൾ, ഒരു യാഗപീഠത്തോടടുക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ എന്നെ വേർതിരിച്ചിരിക്ക ഇവർക്ക് വേണ്ടി. ലോകസ്ഥാപനം മുതൽ ഞാൻ എന്നെ തന്നെ ഇവർക്കായി വേർതിരിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്, എന്തിനാ ഉദ്ദേശം, എന്താ? ഇവരും ഇതുപോലെ എനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാകേണ്ടതിന്. നിങ്ങൾ നിങ്ങളെ വേർതിരിച്ച് സമർപ്പിച്ചു. ഞാൻ എന്നെ തന്നെ അങ്ങക്കായി പൂർണ്ണമായി വേർതിരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്റെ ദേഹവും എന്റെ ദേഹിയും എന്റെ ആത്മാവും നിങ്ങളിൽ കൂടി ഉണ്ടല്ലോ. ഇവിടെയാണ് ആഭരണം തുടങ്ങിയ വിഷയങ്ങൾ വ്യക്തമാകുന്നത്. അതല്ല എന്റെ വിഷയമെങ്കിലും, പക്ഷെ വിശുദ്ധീകരണത്തിൽ വരുന്നതാണ്. കൂട്ടത്തിൽ ചെറിയ കാര്യം കൂടെ പറഞ്ഞേക്കാം. പഴയ നിയമത്തിൽ കൽപ്പനകളും പുതിയ നിയമത്തിൽ ഉപദേശങ്ങളുമാണ്. പഴയ നിയമത്തിൽ കൽപ്പനകൾ, പുതിയ നിയമത്തിൽ ഉപദേശങ്ങൾ. കൽപ്പന ഉപദേശം നമ്മുടെ വ്യത്യാസം. കൽപ്പന യജമാനൻ ദാസന് കൊടുക്കുന്നതാണ്. കൽപ്പന അനുസരിക്കുന്നതിനുള്ള പ്രേരണ, പേടി, അനുസരിച്ച് തല്ലി കിട്ടും. രണ്ടാമത് കൂലി കിട്ടുമെന്നുള്ള കൊതി, അതാ പ്രേരണ. എന്നാൽ ഉപദേശം അനുസരിക്കുന്നതിന് പിന്നിലെ പ്രേരണ അപ്പനോടുള്ള സ്നേഹമാണ്. സ്നേഹം ഉപദേശം അനുസരിക്കുന്നതിനകത്ത് സ്തോത്രം ചിട്ടവട്ടങ്ങളൊന്നുമില്ല. എല്ലാരും മനസ്സിലാക്കുന്നുണ്ട്? പൂർണ്ണമായി വളരെ സത്യമാവിടെ പൂർണ്ണമായി ഞാൻ അനുസരിക്കുന്നു. എന്ത് അപ്പനോടുള്ള സ്നേഹം നിമിത്തം എന്റെ ജീവിതം മുഴുവൻ എന്റെ കർത്താവിനുള്ളതാ. ഈ കൽപ്പന അനുസരിച്ചാൽ കൂലി കിട്ടും, ഉപദേശം അനുസരിച്ചാൽ അവകാശം പ്രാപിക്കും. അവകാശം പ്രാപിക്കും. ശ്രദ്ധിച്ചേ, ഒരു ദാസൻ എത്ര കൽപ്പന അനുസരിച്ചാലും യജമാനെ പോലെ ആകുന്നില്ല. എന്നാൽ ഉപദേശം അനുസരിക്കുന്ന മകൻ അപ്പനെ പോലെയാകും.
മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതെ, ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളാകുവാനും അദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളാകുവാനും ദൈവം നമ്മെ നിയമിച്ചിരിക്കുകയാണ്. സ്തോത്രം. വാക്യം എന്നല്ല ചോദിക്കേണ്ടത്, സ്തോത്രം. വചനത്തിന് ഉപദേശം ഉൾക്കൊള്ളുവാന്നൊരു മനസ്സുണ്ടാ. വാക്യങ്ങളില്ലാതെയുമില്ല. അതുകൊണ്ട് ആരെയും നിർബന്ധിക്കേണ്ട കാര്യമല്ല ഇത്. സ്നേഹം കൊണ്ടുള്ള പ്രേരണ ഉണ്ടായാൽ അനുസരിച്ചോളൂ. അത്രയും അനുസരിക്കാൻ കഴിവില്ലാത്തവർ. സ്തോത്രം. ജീവൻ തന്ന് സ്നേഹിച്ച കർത്താവിന്റെ സ്നേഹത്തിന് നന്നായി പ്രതികരിക്കുന്നവരാണെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും എന്റെ കൂടെ ഒന്നും സമ്പൂർണ്ണ സമർപ്പണമുള്ള ജീവനേക്കാളും ഇതിന്റെ കർത്താവിനെ സ്നേഹിക്കുന്ന സമർപ്പണമുള്ള എത്രയോ നിഷ്കളങ്കരായ നിയമക്കൾ. എന്നാൽ അവരെ നയിക്കുന്ന പലരുമാണ് അവരെ വഴിതെറ്റിക്കുന്നത്. അവരെ നയിക്കുന്ന പലരും ഈ സമ്പൂർണമായ അനുസരണത്തിലും സമർപ്പണത്തിലും വിശുദ്ധീകരണത്തിലും ജനത്തെ തടയുന്നു. നിങ്ങളൊരു കാര്യം മറക്കരുത്, അന്ന് കണക്ക് ബോധിപ്പിക്കാൻ അവരാരും നിങ്ങളെ തുണയ്ക്കുകയില്ല. നമ്മുടെ മുഴുവൻ ജീവിതവും ദൈവത്തിന്റെ മഹത്വത്തിനായി സമ്പൂർണമായി സമർപ്പിച്ചു. ജീവനും വിശുദ്ധിയും അടുത്തത് ദൈവത്തിന് ദൈവത്തിന് പ്രസാദമുള്ള നമ്മുടെ ലക്ഷ്യം പിശാചിനെ ഓടിക്കുകയല്ല, നമ്മുടെ ലക്ഷ്യം രോഗസ്വർഗം ഉണ്ടാകുകയല്ല, നമ്മുടെ ലക്ഷ്യം ഇവിടെ നേട്ടങ്ങൾ കൊയ്യുകയല്ല, നമ്മുടെ ലക്ഷ്യം ആള് കൂട്ടുകയല്ല, നമ്മുടെ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. എന്റെ ജീവിതം കൊണ്ട് എന്റെ കർത്താവിൽ പ്രസാദിക്കണം. എന്റെ ജീവിതം അവിടുത്തേക്ക് ഒരു യാഗമായി ഞാൻ കൊടുക്കുക. മുഴുവൻ ജീവിതവും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് യാഗമായി ഏൽപ്പിക്കുന്നു. പൂർണ്ണ പ്രസാദം പ്രാപിക്കണം. പൂർണ്ണ പ്രസാദം. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഇതിനെ സംബന്ധിച്ച് അനേക കാര്യങ്ങൾ കാണാൻ കഴിയും. കൂടെ വരണേ സ്തോത്രം. നമ്മൾ ഒരു പ്രാർത്ഥന ദിവസം അർപ്പിക്കുമ്പോൾ പോലും ഇത് ദൈവത്തിന് പ്രസാദം ഉണ്ടാകുന്നതാണോ എന്നുള്ള ഒരു ഉറപ്പും ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ചിലപ്പോൾ നിർബന്ധിച്ചാൽ ദൈവം ചിലപ്പോ ഇനി തരും. കേൾക്കുന്നുണ്ടേ? വായിച്ച് 106 സങ്കീർത്തനം 12-15 വരെ വായിച്ചു. അവർ അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു, അവന് സ്തുതി പാടുകയും ചെയ്തു. എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു, അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. മരുഭൂമിയിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു. നിർജ്ജന പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു. വിശ്വസിച്ചു. ഇത്ര കഴിഞ്ഞപ്പോ അവരെ എന്തോ ചെയ്തു. ഞാൻ ഈ മനസ്സിൽ ഓർപ്പില്ല, ഓർത്തോണം, മറക്കരുത്. കർത്താവ് നമുക്ക് ഓർക്കണം. അതുകൊണ്ടാണ് കൂടി വരുമ്പോൾ സ്തോത്രം കർത്തൃമേശയിൽ അവരെ മരണത്തെ പ്രസ്താവിക്കാം. ഓർമ്മയ്ക്കായി ദൈവീ അവന്റെ മരണം അവന്റെ പ്രായച്ചിട്ട് വഴി ഓർത്തുകൊള്ളണം. അതുകൊണ്ട് എന്തോ പറ്റി. അവർ അപേക്ഷിച്ചത് അവസാനം അവർ അവർക്ക് കൊടുത്തു. നിർബന്ധം പിടിച്ചാൽ ഇത് തരും. പക്ഷെ ഒരു കാര്യം, പ്രാണനിൽ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണമെന്നും തന്നെ നീ ഒരു കൊണ്ടേ പോകുന്നൊക്കെ പറയുന്നത് വളരെ 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 സൂക്ഷിച്ചോണം. മത്സരിച്ചാൽ ചിലപ്പോൾ തരും, പക്ഷെ അത് പൂർണ്ണ പ്രസാദമുള്ളതാണോ എന്ന് ഒന്നുകൂടി ശോധന ചോദിക്കണം.
നമുക്കറിയാം ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്, പ്രവചനം വരുമ്പോൾ നാം ചെന്ന് പറയുന്നു അന്നന്റെ കോപത്തിൽ അവർക്കൊരു രാജാവിനെ കൊടുത്തു. കോപത്തിൽ എന്താ കൊടുത്തു? രാജാവിനെ കൊടുത്തു. നിർബന്ധിച്ചപ്പോ കൊടുത്തേക്കാൻ പറഞ്ഞു. സമയം കൊണ്ട് പറഞ്ഞു അവർക്ക് അങ്ങ് കൊടുത്തേരെ. സ്തോത്രം വായിച്ചു ഹോശേയ 13:11 കേട്ടോ. നമ്മൾ മേടിക്കുന്ന ഭൗമിക നന്മകൾ ദൈവം തന്റെ കോപത്തിൽ തരുന്നതാണോ എന്ന് ആലോചിച്ചു കൊള്ളണം. അതുകൊണ്ടാണ് താഴെ പറയുന്നു നന്മയും പ്രസാദവും ഉറുമറിയുള്ള ദൈവികം. നന്മയായതായിരിക്കണം. നന്മ എന്ന് പറഞ്ഞാൽ നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പല ഉയർച്ചയും ആത്യന്തികമായി നന്മയായിരിക്കില്ല. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. നിത്യതയ്ക്ക് വേണ്ടി, നിത്യജീവന് വേണ്ടി നമ്മൾ ഒരുക്കുന്നത് മാത്രമേ നന്മയായിരിക്കുള്ളൂ. അതാണ് Romans 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുന്നത് സകലവും നന്മയ്ക്കായി. സ്തോത്രം. ഓരോന്ന് എടുക്കുമ്പോൾ വേദനയുണ്ട്, കഷ്ടതയുണ്ട്, ദുഃഖമുണ്ട്. പക്ഷേ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നിത്യജീവന് വേണ്ടി അവർ ഒരുക്കുകയാണ്. അത് നന്മയാണ്, നന്മയുള്ളത്. സ്തോത്രം. പൂർണ്ണ പ്രസാദം. സ്തോത്രം. മനസ്സിലാവും, വിശ്വസിക്കുന്നു. ഇവിടെ ആ പരാമർശിച്ച അത് പിന്നെയും 78 ഒന്ന് വായിച്ചു. 78 വായിച്ചേ. 28:18 വായിച്ചു. എനിക്ക് ഞാൻ സമയത്ത് പഠിച്ചപ്പോ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഈ ഭാവങ്ങള് മിസ്ലിമി കളഞ്ഞ് ചുറ്റുള്ളി വിളരിക്കാൻ വേണ്ടി എന്തോ ഒരു വെറൈറ്റി ഓഫ് ഡിഷസ്. ഹായ് ഞായറാഴ്ച വർഷങ്ങൾ കഴിഞ്ഞപ്പം ഇവരെ കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടിച്ച് അമ്മയപ്പന്മാർ ഇവരെ ഇങ്ങനെ വിളിച്ച് ഈ മന്ന ഇങ്ങനെ മക്കള് ഞങ്ങൾ മിസ്രീമിൽ ഇരുന്ന കാലത്തും ദൂരം നിങ്ങൾക്കറിയാമോ മക്കളെ? ഇറച്ചിക്കലങ്ങൾ, ഇറച്ചി ചുറ്റുള്ളു എന്താ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയാമോ? അയ്യോ പാവങ്ങൾ. നിങ്ങൾ ആകെ കൂടി ഇതേ കുറിച്ചിട്ടുള്ളൂ. എന്തേ ഉള്ളൂ? നമ്മളോ നിങ്ങൾ വീട്ടിൽ വായിച്ചു നോക്കെ. സംഖ്യാപുസ്തകത്തിലൊക്കെ ഉണ്ട്. അവിടെ ജീവിച്ചിരിക്കുക. ഓരോരുത്തരും കൂടാരവാദത്തിലിരുന്ന് നിലവിളിക്കുക. ഞാൻ വിചാരിക്കുന്നു കുഞ്ഞുങ്ങളെ രണ്ട് കയ്യിലും ഇങ്ങനെ അടുക്കി പിടിച്ചോട് നിലവിളിയോ ഇത് കടക്കാവ. ഈ മാന്യാലോ നിങ്ങൾ കണ്ടിട്ടില്ല. കരയുമാ, കരയുമാ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അവസാനം മോശം കണ്ട് മോശം കണ്ടിട്ടു. മോശവും ദൈവത്തോടെ ദൈവമേ നിങ്ങൾ കണ്ടില്ല. ഇതിനൊക്കെ ഞാൻ പ്രസവിച്ചതാണ്, ഞാൻ ഇതിനൊക്കെ പൊക്കിയാണ്, എന്നോട് കാരണമാണ്, എന്നെ കൊല്ല. നിങ്ങൾ വായിച്ചോളൂ, വിട്ടു മോശയാക്കുന്നു, എന്നെ കൊന്നുക, എന്റെ അരിത്തോ ഞാൻ കാണരുത്. മോശേ, നിങ്ങൾ എന്റെ ഭുജം കാണും. ഒന്നല്ല രണ്ടല്ല ദിവസങ്ങളോട് അവരറച്ചു വിനു. മോശ പറഞ്ഞു, ദൈവമേ എന്റെ കൂടെ ഉള്ള ജനം എത്ര ഉണ്ടെന്ന് നിനക്ക് ഒരു ഐഡിയ ഇല്ലേ? ലക്ഷക്കണക്കിനാ. നീ എന്നാ ഇവർക്ക് വേണ്ടി സമുദ്രത്തിലെ മീനെല്ലാം പിടിച്ചു കൂട്ടാൻ പോകാത്തു? നിങ്ങൾ എന്റെ കയ്യിൽ അതിന് കുടിയേറ്റില്ല. അത് കണ്ടു കണ്ടോളാം. പിറ്റേ ദിവസം കാടപ്പക്ഷി വന്ന് കയ്യെത്തുന്നത് ഒരു മറന്നു നിൽക്കുക. ദി ബെസ്റ്റ് മീറ്റ് ഇൻ ദി വേൾഡ് ആണ് കിട്ടുന്നത്. ഈ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മേടിക്കാൻ പോകുന്നത്.
പക്ഷിയുടെ ഇറച്ചി എന്ന് പറഞ്ഞ ഏറ്റവും ഉന്നമപ്പെട്ട കാടൻ പക്ഷി വന്ന് പിടിച്ചു നന്നാ കുറച്ച് പിടിച്ചോ പത്ത് പറ തിന്ന് മടുത്ത് കൊണ്ട് താളുകളിൽ ഉണക്കി സ്റ്റോക്കി മുക്കി കൂടെ പുറപ്പെടുന്നവർ തിന്നു തോട്ടടിയോ ഭാഗങ്ങൾ ശരിക്കും സന്തോഷിച്ചു പിള്ളേരൊക്കെ ഫാമിലി മീലൊക്കെ അവരങ്ങ് സന്തോഷിച്ചു അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ ഒരു സംഭവം ചോദിച്ചു അതെ മുപ്പതാം മാറുകയല്ല മനസ്സിലായോ ഓരോന്ന് ചോദിക്കുമ്പോഴും ഈ കൊതി കൊണ്ട് ചോദിക്കുന്നതാണോ അതോ ആവശ്യങ്ങളിൽ ചോദിക്കുന്നതാണോ എന്ന് വെരിഫൈ ചെയ്യണം അല്ലെങ്കിൽ അത് ലോകത്തിന് അനുചൂടരാകരുത് ലോകത്തിന് അനുചൂടരാകരുത് ഈ ലോകം ദുഷ്ടന്റെ അധീനതയില്ല നന്മയും പ്രസാദവും അടുത്തെന്താ പൂർണ്ണതയുമുള്ള ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സൊതുക്കി മാറ്റം മാറ്റം വരണം മാറ്റം വരണം നമുക്ക് ജഡത്തിന്റെ ഇച്ഛയല്ല ജഡത്തിന്റെ ആഗ്രഹങ്ങളല്ല ശരീരത്തിന്റെ ആവശ്യങ്ങളൊക്കെ ദൈവം നമുക്ക് ഈ ലോകത്തിന് അനുരൂപരാകരുത് ലോകത്തിന്റെ മായച്ചന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയരുത് ലോകത്തിന്റെ മായച്ചന്ത അത് കൊതിപ്പിക്കുന്നതാ അയ്യോ പരസ്യം എന്ന് പറഞ്ഞാൽ എന്ത് പറയുന്ന പരസ്യമാണ് പരസ്യം കാണുമ്പോൾ നമുക്ക് ആവശ്യമാണെന്ന് തോന്നിപ്പിക്കും ആവശ്യമൊട്ടും ഇല്ലതാണ് നമ്മൾ വാങ്ങിക്കൂട്ടുക വാരിക്കൂട്ടുക എന്തിനാ ആവശ്യമില്ല വെറും വാങ്ങാൻ വേണ്ടി വാങ്ങുക പലതും എല്ലാരും എന്റെ കൂടെ അവരും അമ്മയും ഒരു കുഞ്ഞുമുണ്ട് പണിത വീടിന് ആറ് ബെഡ്റൂം എല്ലാരും സ്തോത്രം ആവശ്യമുണ്ടോന്ന് നോക്കണം ആവശ്യമുണ്ടോന്ന് നോക്കണം കഷ്ടതയിട്ടുമേൽ കഷ്ടത കൂട്ടുക എന്തിനാ അവന്റെ മുമ്പിൽ അവനെ കഴിഞ്ഞ എല്ലാവരും എന്റെ കൂടെ യഥാർത്ഥ ആരാധകരെ നോക്കുകയില്ല ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയ ആരാധകരവനെ സ്തോത്രം ഏറ്റവും തൊണ്ടടുക്കുന്നവനല്ല ഏറ്റവും നല്ല ആരാധകൻ എന്റെ കൂടെ ഉണ്ടോ അതുകൊണ്ടാണ് നമ്മുടെ നമുക്ക് അന്ന് പിശാചി നമ്മുടെ സ്വാധീനം നമ്മുടെ തന്നെ സ്വാതന്ത്ര്യം നമ്മുടെ വാക്കുകളെല്ലാം മാറ്റി പാട്ടെല്ലാം മാറ്റി കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഈ അടുത്ത കാലം വരെ പറഞ്ഞുകൊണ്ടിരുന്ന സഹായം എന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ എന്തോ പറയും എന്നോട് അടുത്ത് ബന്ധമുള്ളവർക്കൊക്കെ അറിയാം ഞാൻ അവരെയൊക്കെ ഒത്തിരി വഴുത്തു പറയാം അപ്പൊ നല്ലവരായതുകൊണ്ട് എന്നോട് അങ്ങ് ക്ഷമിക്കുക അറിയാതെ പറയാനാണ് ഞാൻ എന്താ ചോദിച്ചു പ്ലീസ് ബോധം കൂടെ നമ്മൾ തിരുത്തണം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ആശയം പഠിക്കാൻ പോകുന്നു അവർക്ക് ആശയം ക്ലിയറായിട്ട് കിട്ടണം ആരാധന എന്ന് പറഞ്ഞാൽ മുഴുവൻ ജീവിതവും ദൈവത്തിന് കൊടുത്തതാ ഇവിടുത്തെ ഫിലിം സ്റ്റാർസിനൊക്കെ ആരാധകരുണ്ട് ഫാൻസ് ക്ലബുകളുണ്ട് ഫാൻസ് ക്ലബ് എന്തോ അവർ ചെയ്യുന്നത് ആരാധകർ എന്തോ ചെയ്യുന്നത് എന്തോ അവരുടെ ഓഫീസിലോട് കൂടി കീഴ വിളിക്കണോ മമ്മൂട്ടി സിന്താമ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ഭരതഭൂഷൺ ഇങ്ങനെ കുറെ നേരം വിളിച്ചേ ഇറങ്ങി പോവാണോ ആരാധകർ എന്ത് ചെയ്യുന്നവരെ അയാളെ പോലെ ആകാൻ ശ്രമിക്കും അവൻ തരമുടി ചെയ്യുന്നവരെ ചെയ്യും അവൻ ചിരിക്കുന്നവരെ ചിരിക്കും
അവൻ പറയുന്നവരെ പറയും, അവരിടുന്ന ഷൂസ് ഇടാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് അവൻ പരസ്യത്തിന് ഏറ്റവും മുന്നിൽ വരുന്നത്. അവൻ നല്ല സെൻസഡായാലും ഒരു കൂടിയതോലും ആയിരിക്കും അവൻ ഇട്ട് കല്ല് കേൾക്കുന്നത്. എന്നാൽ അവൻ ഒരു കമ്പനിക്കാരൻ വന്നവനോട് പറയും, ഞങ്ങളുടെ പ്ലേസ് ഒന്ന് പിടിച്ചോണ്ടിരിക്കാവും, നിങ്ങളിപ്പോൾ ഒരു 1 ലക്ഷം 5 ലക്ഷം വരെ നിൽക്കുന്നു. പിന്നെ പറഞ്ഞു പിന്നെ 6 ലക്ഷത്തിന് അവൻ സമ്മതിക്കും. അത് പിടിച്ചോണ്ട് നിൽക്കും. ഇവൻ ഒരു വളവെടുത്ത് നിറം കൂട്ടി പ്രിന്റ് ചെയ്താൽ ഇവൻ 6 ലക്ഷം എടുത്തുകയും ചെയ്തു. പിറ്റേ ദിവസം എന്ത് ചെയ്യും? മറ്റേ വാങ്ങിച്ച വേസ്റ്റ് പകുതിയാണെങ്കിലും വലിച്ചു പറഞ്ഞു വെച്ച് എന്റെ ആരാധകന്റെ പരസ്യം ഇതാ കമ്പനിക്കാരിയ ആരാധകൻ ആരാകും? ആരാധ്യനെ പോലെ ആകാൻ ക്രിസ്തുവിനെ പോലെ ആകാൻ ലോകാനുരൂപരാകരുത്, ക്രിസ്താനുരൂപരാകണം. എന്നെ ബഹുമാനപ്പെട്ട ഗാനം വെച്ചിട്ട് ഒരിക്കൽ പറഞ്ഞു ഭയങ്കര സന്തോഷം. അദ്ദേഹം പറഞ്ഞത് മോശം വന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് മരുഭൂമി മരുഭൂമിയിൽ പഴകാത്ത ഉടുപ്പിട പോലെ തേരാത്ത ചെരുപ്പിട മനസ്സിലായോ? മേഘത്തിന് തടലിൽ നടക്കാം പോലെ പോലെ അങ്ങനെ പറഞ്ഞു അമ്മ വിളിച്ചു. മരുഭൂമിയിൽ തുടങ്ങി ഉടമ്പടിയിൽ തുടങ്ങി ആരാധന മരുഭൂമി കൂടെ അവർ യാത്ര ചെയ്യാ. രാവും പകലും ഒരു യാത്ര ചെയ്യാ. പകൽ മേഘസ്തംഭത്തിൽ, രാത്രി അഗ്നിസ്തംഭത്തിൽ. ഇവർ വന്നപ്പോൾ നമ്മുടെ ജംഗൾ ഇക്കരെ കയറിയപ്പോൾ ചുറ്റുമുള്ള ജാതക പരിപാടി കഴിഞ്ഞു. ഇവരുടെ കാര്യം കഴിഞ്ഞു. ഈ മരുഭൂമി ഇവർ ഇനി രക്ഷപ്പെട്ടു. മരുഭൂമി എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ ഇവിടെ കഴിഞ്ഞു വന്നതെന്ന് അറിയില്ല. മരുഭൂമി പാണ്ഡിവിടെ വന്നവരോട് ചോദിക്കണം. അയ്യോ കഷ്ടമായി, മരുഭൂമി മരുഭൂമി ഭയങ്കര അപകടമാണ്. ഈ ഭയങ്കരമായ മരുഭൂമി അകപ്പെട്ടതാ. ഇനി ഇവരെ പേടിക്കേണ്ട കാര്യമില്ലെന്ന് ചുറ്റുമുള്ള ജാതകൾ ചിന്തിച്ചു. പക്ഷെ അവർ നടക്കുകയാണ്. വർഷങ്ങൾ കഴിയുന്നു, വർഷങ്ങൾ കഴിയുന്നു, വർഷം 40 ആകുന്നു. ഇവർക്കൊരു കുറവുമില്ല. അവർ അന്വേഷിച്ചു. അവർ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, സ്തോത്രം, ഇവരെന്നാ തിന്നുന്നത്? അവർക്ക് മനസ്സിലായി. എന്നും അവരെ കൂടാനുമാതൃക്കൽ ദൈവം വിട്ടുകൊടുക്കുക. ഇവരെന്നാ കുടിക്കുന്നത്? മണല് മാറ്റുമ്പോൾ അവിടെ വെള്ളം. ഇവരെങ്ങനെ ഉടുക്കുന്നത്? അയ്യോ, അവരുടെ ഉടുപ്പ് എന്നും ബുദ്ധനാ. അവന് ഒരു ബലഹീനമില്ല. ചകള് വച്ച് ഇത് കണ്ടപ്പോൾ ചുറ്റുമുള്ള ജാതിയുടെ മനസ് ഉരുകി ഉരുകി ഉറ്റുനോക്കാൻ ചെന്നവരോട് സ്തോത്രം ഹല്ലേലൂയ. റഹാബ് എന്ന സ്ത്രീ പറഞ്ഞത് നമുക്കറിയാം, നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ മനസ് ഉരുകുന്നു. ഉരുകില്ലെങ്കിലേ അതിശയിക്കാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കാര്യമെന്താ? മരുഭൂമിയിൽ ദൈവം അവരെ പരിപാലിക്കുകയാണ്. മരുഭൂമിയിൽ അവർ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് യാത്ര ചെയ്യുകയാണ്. മരുഭൂമിയിൽ അവരുടെ യാത്ര ദൈവത്തിന്റെ മഹത്വമാണ്. ഇസ്രായേലെ, സ്തോത്രം, നിന്റെ ഭക്ഷണം ദൈവത്തിന്റെ മഹത്വമല്ലേ? നിന്റെ പാർപ്പിടത്തിൽ അവര് തേജസ്സല്ലയോ വിളങ്ങി നിൽക്കുന്നത്? അതേ, ഞങ്ങളുടെ പാർപ്പിടത്തിലാണ് തേജസ്സാണ് വിളങ്ങി നിൽക്കുന്നത്.
ഞങ്ങളുടെ ഭക്ഷണം മൂലം ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളുടെ വസ്ത്രം മൂലം ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളുടെ പാനീയം മൂലം ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളുടെ മുഴുവൻ ജീവിതവും ദൈവത്തിന് മഹത്വമാണ്. ഞങ്ങൾ ആരാധകരോ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു, അവന്റെ മഹത്വത്തിനെ വിളിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ അനുഭവം പോലെ സ്തോത്രം നമ്മുടെ ഭക്ഷണം അവന് മഹത്വമായിരിക്കട്ടെ, സ്തോത്രം നമ്മുടെ പാനീയം അവന് മഹത്വമായിരിക്കട്ടെ, നമ്മുടെ ഉടുപ്പ് അവന് മഹത്വമായിരിക്കട്ടെ, നമ്മുടെ നടപ്പ് അവന് മഹത്വമായിരിക്കട്ടെ, നമ്മുടെ കൂട്ടുകെട്ട് അവന് മഹത്വമായിരിക്കട്ടെ. ദൈവത്തിന്റെ പൂർണ്ണ പ്രസാദമില്ലാത്ത ചെറുതായാലും വലുതായാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കർത്താവേദം ജീവിച്ചാലും മരിച്ചാലും ഇതിന്റെ പ്രസാദം കരാവാൻ അഭിമാനിക്കുന്നു. സ്തോത്രം. മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയതുപോലെ എന്റെ മുഴുജീവിതം കൊണ്ടും ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് ദൈവസഭ പറയാമോ? ഹല്ലേലൂയ. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹാ പറയുന്നു, ജീവിച്ചാലും മരിച്ചാലും സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 1 കൊരിന്ത്യർ 10:31 ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യും. ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുവാനുള്ള മനസ്സുണ്ടോ? മനസ്സുണ്ടോ? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവം തിരിച്ചറിയുവാൻ നമുക്കൊരു മനസ്സ് പുതുക്കാം, നമുക്കൊരു വിവാഹം ഉണ്ടാകാം. ഈ ദോഹയും ദൈവത്തിന് മഹത്വത്തിൽ നിൽക്കുവാൻ എന്റെ മുഴുവൻ ജീവിതവും എന്റെ മഹത്വത്തിനാ ഞാൻ ഇതാ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് മനസ്സുണ്ടോ? കർത്താവ് എന്റെ ജീവിതത്തിൽ അങ്ങയുടെ പൂർണ്ണ പ്രസാദം മാത്രം നിവർത്തിക്കപ്പെടുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നമുക്കൊന്ന് പറയാം ആ പൂർണ്ണ സമർപ്പണമുള്ള സഹോദരങ്ങൾ, നമുക്ക് ഒരു 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 മിനിറ്റ് നമുക്ക് ആ പാട്ട് പഴയ പാട്ടിനിടയിൽ ഒന്ന് പാടാം. നന്മയും പൂർണ്ണ